മനുഷ്യന്റെ ജനനം തൊട്ട് ഇപ്പോ വരെ എല്ലാ കഥയിലും രണ്ടേ രണ്ട് ക്യാരക്ടേഴ്സ് മാത്രമാണ്. ഒന്ന് ഹീറോ, അത് ഞാൻ. മറ്റൊന്ന് വില്ലൻ, അതും ഞാൻ തന്നെയാണ്. ആക്ച്വലി ഞാൻ ഹീറോ തന്നെയാണ്, പക്ഷെ എന്റെ നാട്ടിലുള്ളവർ എന്താണെന്നറിയില്ല, എന്നെ വില്ലനായിട്ടാണ് കാണുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സർപഞ്ച്, ബാലമുരു സർപഞ്ച്, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും പിരിവെടുത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി നാട് നന്നാക്കാമെന്ന് വിചാരിക്കുമ്പോ ഈ കൃഷ്ണൻ വന്ന് എല്ലാത്തിനെയും കൊളവാക്കുക. ചെടികൾ സൂക്ഷിക്കാനായിട്ട് ഗ്രിൽസ് വെച്ചാ അതും കൂടെ ഒന്ന് എടുത്ത് വെക്കുമോ? ഒരു അട്രാക്ഷന് വേണ്ടി ട്രാക്ടർ വെച്ചിരുന്നപ്പോ അതിലെ ക്ലോക്ക് എടുത്ത് വിറ്റ് കളഞ്ഞല്ലടാ. ഇവനെ ഇങ്ങനെ വിട്ടുവെച്ചാലുണ്ടല്ലോ, ഇവൻ നമ്മളെ പരലോകത്തിലേക്ക് അയക്കും. എത്രക്കാ വിറ്റത്? 2000. ഏ, 2000? 5000 കൊടുത്ത് മേടിച്ച് വെച്ചതല്ലേ, 2000-ത്തിനാണോ വെക്കുന്നത്? നമ്മളുടെ നല്ല നായ്പ പിന്നെ എന്താണ് കുറിച്ച്? എന്താ പറഞ്ഞ, എന്താ പറഞ്ഞ? അടിച്ച് പഞ്ഞിക്കിടുന്നതിന് നീ ഒന്നും ഒരിക്കലും നേരെ ആവില്ലടാ. ദേ കാരണവരെ, നിങ്ങൾ എന്താ മിണ്ടാത്ത? ഇവനെ ഇനി ഈ നാട്ടിൽ നിർത്തേണ്ട കാര്യമുണ്ടോ? ഏയ്, 1000 രൂപയ്ക്ക് ചെലവ് ചെയ്തിട്ട് 100,000 രൂപയ്ക്ക് കഥ പറഞ്ഞ നീയാണോടാ എന്നോട് പറയുന്നത്? ഞാൻ ഈ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ചെന്നൈയിലേക്ക് പോവാണ്. ഇവൻ ഇവിടുന്ന് പോവാ പോവാണത്. ബർത്ത്ഡേ, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ പോലെ എല്ലാ വർഷവും ഇതേ ദിവസം വില്ലേജ് ഡേ ആഘോഷിക്കാം. ഈ ഡേറ്റ് എഴുതി വെച്ചോ. 1 കോടി രൂപ സമ്പാദിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം, എന്നിട്ട് ഞാൻ ആരാണ് നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. വാചകടിക്കുന്ന പോലെ അത്ര ഈസി അല്ല 1 കോടി രൂപ ഉണ്ടാക്കാൻ. ബുദ്ധിമുട്ടണം. കഷ്ടത്തിന്റെ ഡെഫിനിഷൻ ഒക്കെ മാറിപ്പോയട ബോസ്. കഷ്ടം എന്ന് വെച്ചാൽ ഓണറിന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്നതല്ലടാ, ബുദ്ധിയൊക്കെ കുറച്ച് ഉപയോഗിക്കണം. വാടാ, ഇതുവരെ ആവശ്യത്തിന് വേണ്ടി മോഷ്ടിച്ചുണ്ട്, ഇനി മുതൽ എനിക്ക് വേണ്ടി. ഞാൻ ഫിക്സായി കഴിഞ്ഞാൽ ഏതൊരു ജോലി ചെയ്യാനും മടിക്കില്ല. എനിക്ക് ജയിക്കണമെങ്കിൽ ആർക്ക് വേണ്ടെങ്കിലും എന്ത് ചെയ്യണം ഞാൻ മടിക്കില്ല. ഒന്നെങ്കിൽ സാധിക്കണം, അല്ലെങ്കിൽ ചാവണം. ഡു വാട്ട് ഡൈ. നമസ്കാരം ദേവി ആന്റി. ദിവസവും നിനക്ക് ഞാൻ പൂജ ചെയ്യുന്നുണ്ട്, ശമ്പളം വാങ്ങിയ ഉടനെ ജിലേബിയും വാങ്ങി തരുന്നുണ്ട്. പക്ഷെ നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? ദരിദ്രവാസി എന്ന പേര് മാത്രം. മണി പ്ലാന്റ് വെച്ചാലോ അത് വാടിപ്പോകുന്നു, പേഴ്സിലാണ് പൈസയും നിൽക്കുന്നില്ല. രാത്രി നോക്കുന്ന സെക്യൂരിറ്റി ഉദ്യോഗം കാരണം എന്റെ ശരീരം ശോഷിച്ചു പോകുന്നു. എന്നെ ശത്രുവായിട്ട് കാണാതെ ഒന്ന് എൻകറേജ് ചെയ്തൂടെ ആന്റി. പൂജ ചെയ്യടാ ദരിദ്രവാസി. ദേ ഇപ്പൊ ചെയ്തേക്കാം. ഗോൾഡ് ബിസ്ക്കറ്റിന്റെ മഴ പെയ്യട്ടെ, പണത്തിന്റെ കൊടുങ്കാറ്റ് വീശട്ടെ, ഭാഗ്യത്തിന്റെ സുനാമി ഉത്ഭവിക്കട്ടെ. ഒരു മിനിറ്റ് ദേവി ആന്റി. സുനാമി എന്ന് വെച്ചാൽ ശരിക്കുള്ള സുനാമി ആയിക്കല്ലേ? ഞാൻ പറഞ്ഞ സുനാമി പണ സുനാമിയാണ്. അവിടെയല്ലോ മച്ചാനെ, ഇവിടെ. എനിക്ക് പണി കിട്ടി. ഓ മൈ ആന്റി, യോമാർ എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ആന്റിക്ക് മലയാളം ശരിക്കും അറിയൂലേ? മേ ക്യാ പൂച്ച, പൈസ പൂച്ച, തൂ ജോലിയും കൂലിയും ഇല്ലാത്തവരായിരിക്കുന്നു. എന്താടാ എന്തിനാടാ ഇങ്ങോട്ട് വന്ന്? കണ്ടില്ലേ അവൻ എത്ര നല്ലവനാണെന്ന്? പറഞ്ഞ ഒരു വാക്കിന് പുറത്തു പോയില്ലേ? നീ എന്തിനാടാ വന്ന്? നാട്ടിൽ എത്ര കഷ്ടപ്പെട്ടാലും 5000-ത്തിന് മുകളിൽ പോകുന്നില്ല. അത്രയും കിട്ടിയാ നല്ലതല്ലേ? വീട്, സ്ഥലം, ടാറ്റാ കാർ, എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ 4 പേര്, അനുഷ്കയെ പോലെ ഒരു ഭാര്യ, ഇതൊക്കെ വേണമെങ്കിൽ 1 കോടി രൂപ വേണം. 1 കോടി രൂപയോ? എടാ, പഴയ സിനിമയിലൊക്കെ റിക്ഷ ഓട്ടിയാലും പേപ്പർ വിറ്റാലും അത്രയും പൈസ കിട്ടുമായിരിക്കും. എന്നാൽ ഇപ്പോഴുള്ള സിനിമയിലോ ഗ്രാനൈറ്റ് ലാൻഡ് ഉണ്ടാവണം, അല്ലെങ്കിൽ പണക്കാര പെണ്ണിനെ നോക്കി പ്രേമിക്കണം. നമ്മുടെ മോന്തയ്ക്കാണ് ഇതൊന്നും നടക്കുകയില്ല. 1 കോടി രൂപ കാണണമെങ്കിൽ നമ്മളെ പോലെയുള്ളവർക്ക് 2 ജന്മം ആവൂടാ. ഞാൻ 2 മന്ത്സ് സമ്പാദിക്കും. ആന്റി അത്ര എളുപ്പത്തിൽ വരില്ല. അത് ആന്റി ആരടാ? എടാ ചക്ക, ലക്ഷ്മി ആന്റിയാ. കാശുള്ളവർ ഒരുപാട് ഫീലായി അമ്മേന്ന് പറയും. നമുക്ക് ആ സീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആന്റി എന്ന് വിളിക്കുന്നു.
കടയില് പോയി മോഷ്ടിച്ചപ്പോ അവരടിച്ചതാ. കണ്ടില്ലേ എന്തടി അടിച്ചിരിക്കുന്നെ? ചെറുപ്പത്തില് മാങ്ങ ചോദിച്ചപ്പോ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കല്ലെടുത്തെറിഞ്ഞപ്പോ ഫ്രീ ആയിട്ട് കിട്ടി. അന്ന് മുതല് വാങ്ങുന്നത് നിർത്തിയിട്ട് മോഷ്ടിക്കാൻ തുടങ്ങി. അതേപോലെ ഒരു ദിവസം ബെന്ന് വാങ്ങാൻ വേണ്ടി കടയ്ക്ക് പോയി. ഇവിടെയുള്ള എല്ലാമാർക്കും ഓരോ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. പക്ഷെ എല്ലാവരും ഇവിടെ വന്ന് എന്തിനാണ് എന്റെ ജീവൻ എടുക്കുന്നത്? നിനക്ക് എന്താണ് നാളെ പരീക്ഷയാണോ പേപ്പർ വായിച്ചോണ്ടിരിക്കുന്നത്? വഴി കിട്ടി. നിങ്ങളിൽ ആരാണ് കോടീശ്വരൻ എന്ന് ചോദിച്ചാ അത് ഞാനാ എന്ന് കോടി രൂപ തരുമോ? അവര് ചോദിക്കുന്ന ചോദ്യത്തിന് തലയിൽ വല്ലതും വേണം. പേപ്പറിലുണ്ടെന്നോ? നിങ്ങൾ കോടീശ്വരനാവണോ എങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കോ. 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 കോടി രൂപ കിട്ടും. ഇങ്ങനെയൊക്കെ ആഡ് ഉണ്ടാവോ പേപ്പറിൽ? എല്ലാവിധ ആഡ് ഉണ്ടാവൂ. അത് ശരി. ഏ ശക്തി, നമുക്ക് പോയി ആ കോടി പോവാ. നിങ്ങൾക്ക് ഈ നാടിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ സ്വീറ്റിയെ കാണിച്ചിട്ട് പറ്റിക്കുന്ന നാടായത്. ചെല്ലു ചെല്ലു, വേഗം ചെല്ലു. ലക്ഷ്മി ആന്റി, നല്ല മനുഷ്യരെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തൂ. ഞങ്ങളിതേ ദരിദ്രവാസികൾ വന്നു. ഇന്നത്തെ ദിവസം കോഞ്ഞാട്ടയായി. പറഞ്ഞതല്ലേ സ്വീറ്റിയെ കാണിച്ച് പറ്റിക്കുമെന്ന്? ഇപ്പോഴെങ്കിലും മനസ്സിലായോ? സംഭവത്തിന് ശേഷം എനിക്കത് മനസ്സിലാവും. അതേ, കോടിക്കണക്കിന് രൂപ വന്നല്ലോ. ലക്ഷ്മി ആന്റി അത്ര പെട്ടെന്ന് നിന്റെ അടുത്തേക്ക് വന്നെന്നോ? എന്താ ആന്റി, ഞാൻ എന്ത് ദ്രോഹം നിനക്ക് ചെയ്തത്? 1 മിനിറ്റ്. ഹലോ ആന്റി, നീ ഓഫീസിൽ വരുന്നില്ലേ? ഇന്നലെ വരെ ഈ അഞ്ചി കഞ്ഞി കുടിക്കുകയായിരുന്നു. നാളെ തൊട്ട് ബിരിയാണി കഴിക്കും, ബെൻസ് കാറിലേ പോവും. ഫോൺ വെക്കടേ. 5 മിനിറ്റിനാ ഓഫീസിൽ വന്നില്ലെങ്കിൽ നിന്റെ ജോലി നിങ്ങൾ പിരിച്ചുവിടും. നിന്റെ ജോലി എനിക്കെന്തിനാടാ? അല്ല പിന്നെ എടാ, കോടികൾ ഉണ്ടാക്കാൻ പോവാ ഞങ്ങൾ ഇവിടെ. 1000 രൂപയുടെ ജോലി എനിക്കെന്തിനാടാ? അളിയ, ഇവനെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തിയാലോ? കൊരങ്ങന്മാരെ ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ അടുത്തവിടെ ഞാൻ പറഞ്ഞത്, ഫോൺ വെക്കടാ. എടാ, ഇത്രയും ദിവസം ഒരു അനാഥനായിരുന്നു, ഒരിക്കലെങ്കിലും ആ എമൗണ്ട് ഒന്ന് കാണിക്കടാ. ലിംഗപ്പൻ 10 ലക്ഷം, ഗണേഷ് യാദവ് 5 ലക്ഷം, കത്തി മഹേഷ് 3 ലക്ഷം, 2, 8, 5, 10 കോടി രൂപയോ? അത് നോക്കട്ടെ. അപ്പൊ ഇവന്മാരൊക്കെ ചേർന്നാണോ നിനക്ക് കോടി രൂപ തന്നത്? ഐഎസ്ടിക്കാരന്മാരെ അവർക്ക് ലോൺ കൊടുത്തു. ലീഗലായി ലീഗലായി എത്ര കഴിഞ്ഞിട്ടും തിരിച്ചു കെട്ടാൻ പറ്റാത്ത ബാച്ച്. അവരുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് 2 ലക്ഷം രൂപയ്ക്ക് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. 2 ലക്ഷം രൂപ കൊടുത്തിട്ട് അങ്ങനെ കോടി വാങ്ങിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഇത് വാങ്ങാ? ഇത്രയും കാശുള്ള ഒരു ബാങ്കിന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നാട്ടിൽ നിന്ന് വന്ന ഹീറോയാന്ന് പറഞ്ഞ് നിന്റെ കയ്യിൽ അവർ വെച്ചതന്ന, നീ അത് മേടിച്ചോണ്ടിങ് വരുവോ? എടാ വിഡ്ഡി, എടാ ആ ഫോണ് നിങ്ങ തന്നെ. നിങ്ങളെ വിശ്വസിച്ച് ബിരിയാണി ബെൻസ് എന്നൊക്കെയാ പറഞ്ഞത്. മുതലാളി എന്ത് പറയോ എന്തോ. ഫോൺ വിളിക്കടാ. അതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. നമസ്കാരം സാറേ, ഞാൻ അഞ്ജു ആണ്. ബെൻസിൽ ബിരിയാണി കഴിക്കണ നീ, കഞ്ഞി കുടിക്കുന്ന എനിക്ക് എന്തിനാണ് ഫോൺ ചെയ്യുന്നത്? കഞ്ഞി ബിരിയാണി എന്നൊക്കെ വെച്ചാ എന്താ സാറേ? അപ്പൊ നീ പറഞ്ഞ കോടി എന്ന് വെച്ചാ എന്ത് കോടി സാറേ? കാലത്ത് എന്റെ ഫോണ് കളഞ്ഞു പോയി സാറേ, അത് പറയാൻ വേണ്ടിയാ വിളിച്ചത്. ആരെങ്കിലും വിളിച്ചാ എടുക്കരുതേ സാറേ. വെക്കുവാണേ സാറേ. അമ്മോ, എന്തോ രൂപ. എവിടുന്നാണ് മേടിച്ചോണ്ട് വന്നത്? ഒരു ദിവസം കള്ളു ഷാപ്പിലേക്ക് ഉടനെ ഫ്ലാഷ് ബാക്ക് പോയിക്കോ. അവരാണെങ്കിൽ ലക്ഷങ്ങള് കോടി അനുഷ്ക എന്നൊക്കെയാ പറയുന്നത്. 2 ലക്ഷത്തിൽ എവിടുന്നാണ് കോടി വരിക? നിനക്ക് ഏത് കോന്തനാണ് 2 ലക്ഷം തരിക? എന്നാ പിടിക്ക്. നിങ്ങള് കാരണം എന്റെ ജോലി പോയേനെ. നീ ആയിരുന്നു ഒന്ന് പോളെ. എടാ സത്യ, ഞാനല്ലേ സാറ് ജോയിൻ ചെയ്തോളൂ. ഈ 2 ലക്ഷം തരാൻ പറഞ്ഞു. ധനലക്ഷ്മി ആന്റി, പ്രതീക്ഷിക്കാതെ കിട്ടിയതാണല്ലോ. ഹലോ, ടേക്ക് എ ലുക്ക് ഹിയർ. ഇനി ഒരു 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ 4 ലക്ഷം തരുമോ? നീ ശ്രീരാമജയം എഴുതിയാലും അതിലധികം തരില്ല. നിന്റെ ഐഡിയ കേട്ടു, ഇഷ്ടപ്പെട്ടു, അതാ കടം തന്നിരിക്കുന്നത്. കാശ് കണ്ടപ്പോ അവന്റെ വായടഞ്ഞു പോയി. നിങ്ങൾ ആരാണ് സാർ? എന്റെ പേര് അനക്കൊണ്ട. അതെന്ത് പേരാ? ധൃതിയില് ജനിച്ചത് കൊണ്ട് അങ്ങനെ വെച്ചത്. ഈ വീട്ട് ഓണറാ, നിന്നെ പോലുള്ളവർക്ക് കടം തരുന്ന ഡോണർ. പലിശ എത്രയാ? തിരിച്ചു തന്നാ 30, അല്ലെങ്കിൽ 20. നിനക്ക് 20 തന്നെ. നിങ്ങൾ തിരിച്ചു തന്നില്ലെങ്കിലും കടം തരുമോ? നീ തിരിച്ചു തന്ന എനിക്കെന്താ കിട്ടാ? തന്നില്ലെങ്കിലല്ലേ വർഷം തോറും വസൂലിക്കാൻ പറ്റൂ പലിശ. കോടി രൂപ സമ്പാദിച്ചു കഴിഞ്ഞാൽ മുഖത്തേക്ക് ഞാൻ കാശ് വെച്ചു. ഇങ്ങനെ കോൺഫിഡന്റ് ആയി സംസാരിച്ചവരുടെ ആൽബം ആയത് ടേക്ക് എ ലുക്ക്. ഇവനെന്താ ടീഷർട്ട്? അത് കിഡ്നി എടുത്തതിന് ശേഷം. അത് കണ്ടതിന് ശേഷം അതിപ്പോ മനസ്സിലായി കാണും. സാർ, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാനും കാശ് കൊടുക്കാറുണ്ട് സാർ? കാശ് തിരിച്ചെന്നില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് അവയവങ്ങൾ വിൽക്കും. ഇതുപോലെ ഒരു 100 എണ്ണം ആയി. അതിരിക്കട്ടെ, ഷൂരിറ്റിക്കാരാ. എന്റെ സുഹൃത്ത് 5 വെച്ചോളൂ. നീ ആലോചിക്കുന്ന ആംഗിൾ എനിക്ക് ഇഷ്ടമായി. നമുക്ക് പോവാം, വാടാ. നമ്മളെടുത്ത് കട അഡ്ജസ്റ്റ് ചെയ്യുന്ന പോളിസി ഒന്നുമില്ല. ഇപ്പോഴേ ഫിക്സ് ആയിക്കോ, ഒന്ന് മാറാ.
ഞങ്ങൾ അതിനു തന്നേക്കാം. എടാ എന്തൊരു തള്ള തള്ളുന്നേ. എടാ ശക്തി, പേപ്പറിൽ 1 കോടി രൂപയ്ക്കുള്ള വഴി കിട്ടി, 2 ലക്ഷം രൂപ പ്രതീക്ഷിക്കാതെ അനുകൂട തന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ പെട്ടെന്ന് തന്നെ കോടീശ്വരന്മാരാവുന്നാണ് എനിക്ക് സംശയം. ശരി, നമുക്ക് ജോലി തുടങ്ങാം. We'll start with Linga Pagoda. Anybody's there? Aarada ende veeti keriyathu. Good morning Muthashi. Njangalkku onnum venda poda ivadne. Muthashi naan welcome vendilla vannirikkana vaangan vendiyana. Dear black man, Linga Pagoda evada da? Do avade irikkunnundu. Ari. Enda? പണം അമ്മയുടെ കയ്യിൽ കൊടുത്തേക്ക്. നിങ്ങൾക്ക് ഓൾറെഡി ഐ എസ് ടി ബാങ്ക് തന്നിട്ടുണ്ട്, അത് വാങ്ങിച്ചു ഞാൻ തിരിച്ചു വെക്കും. ഞങ്ങൾക്ക് കാശ് കൊടുത്തേ ശീലമുള്ളൂ, ആരെയും കാശ് വാങ്ങാറില്ല. ഒന്നും മിണ്ടാതിരിക്കും മുത്തശ്ശി, തിരിച്ചു തരില്ലത്ര. കൊടുത്തു വാങ്ങുന്നതൊക്കെ സാധാരണമാണ്. അല്ല ഏട്ടാ, ബാങ്കുകാർ ലോൺ തന്നെങ്കിൽ പലിശയോടെ നമ്മൾ തിരിച്ചു കൊടുക്കണം, അതല്ലേ കറക്റ്റ്? ചെക്ക് ആണോ ക്യാഷ് ആണോ? കൊടുത്തേക്കടാ. സോളിഡ് ആയിരുന്നല്ലോ ഞാൻ, ഇതാണോ ചോദിച്ചത്? ഇതിന്റെ കാശ് വെച്ച് എങ്ങനെയിട്ട് അടിക്കുന്ന, നിങ്ങളുടെ മക്കൾക്കൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ചേട്ടന്മാരെ ഒന്ന് താഴെ ഇറക്കി ഉടനെ എല്ലാ തലകീട കാണുന്നു, എനിക്കൊന്നും. ഞങ്ങളോടെ വന്ന് കാശ് ചോദിക്കുന്നോ? ചെല്ല്, ചെന്ന് പണിയെടുത്തേക്ക്. സാർ സാർ സാർ, നിങ്ങൾ മൊത്തം കാശ് തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് EMI ഫെസിലിറ്റി ഞാൻ തന്നെ ചെയ്തുതരാം സാർ. ഓഫർ നിങ്ങളല്ലേ ബോസെ കൊടുക്കേണ്ടത്, അവര് തരേണ്ടതാ. താനാരാ? ഫോൺ ബില്ല് വാങ്ങാൻ വന്നതാ, 4 ദിവസമായി. 5000 നിങ്ങൾക്ക് എത്ര? എനിക്ക് 10 ലക്ഷം രൂപ. നിങ്ങളുടെ ജീവിതം പോക്കാ, ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. മമ്മി സിനിമയിൽ വരുന്ന മമ്മിയെക്കാട്ടിലും ഈ ലിംഗയുടെ അമ്മ ഒരുപാട് പവർഫുൾ ആട്ടാ. നടക്കാൻ പറ്റില്ലെങ്കിലും എല്ലാവരും നടക്കുന്നുണ്ട്. ബോസ് അങ്ങോട്ട് നോക്ക്. ഞാൻ മീൻകറി കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, പോയി മീൻ എടുത്തോണ്ട് വാ. അതിലെ വെള്ളമില്ലാതെ നമ്മളിവിടുന്ന് ഒച്ച വെച്ചിട്ടിരിക്കുക. കിഴവിക്ക് മീൻ കൂട്ടാൻ വേണത്രേ, കണ്ടില്ലേ ബോസേ? സാർ, നിങ്ങൾ എത്ര നല്ല, ഞാൻ ഓടിപ്പോയിക്കളെ സാർ, വാങ്ങിട്ട് തിരിച്ചു പോലും നോക്കില്ല സാർ, എന്നെ വിട്ടേക്ക് സാർ. നിങ്ങൾ ഇങ്ങനെ കിടന്ന് അലർന്നൊക്കെ വേസ്റ്റ്, അവര് കേക്കില്ല. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല, വേണേ കുറച്ച് ഉറങ്ങിക്കോ. ട്രൈ ചെയ്തോണ്ടിരുന്ന എന്തെങ്കിലും ഒന്ന് നടക്കും ബോസ്, അത് മനസ്സിലാക്ക്. വന്നപ്പോ മുതൽ ട്രൈ ചെയ്യാൻ തുടങ്ങിയതല്ലേ, ഒന്നും സംഭവിച്ചില്ലല്ലോ. കയറി ലൂസ് ആയടാ. വേണ്ട ബോസേ, വേണ്ട. നിങ്ങൾ ഇവിടുന്ന് പോയാലേ, അവൻ എവിടെ പോയെന്ന് ചോദിച്ചു എന്നെ അടിക്കും. എന്നെ വിട്ടേക്ക് ബോസേ, 4 ദിവസമായി ഉറങ്ങിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് നടക്കാൻ പറഞ്ഞാ ബുദ്ധിമുട്ടാവും. നിങ്ങൾ പോയിക്കോളൂ, എന്നാ തന്റെ ഇഷ്ടം. ബോസേ സൂക്ഷിച്ച്, ശബ്ദം കേട്ടാ കിഴവ് എഴുന്നേൽക്കും. അതെങ്ങനെ എഴുന്നേറ്റാലുണ്ടല്ലോ, പണി തീർന്നു. എന്റെ അമ്മേ, ബോസേ ദേ എഴുന്നേറ്റു, വേഗം ഓടിക്കോ. അവൻ രക്ഷപ്പെട്ടു പോകുന്ന കണ്ടില്ലേടാ. Yeah!
വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് പോകുന്നതാണ് നീ തന്നത് വാങ്ങിച്ചോട്ട് പോകുന്നത്. ചോദിക്കാതെ വാങ്ങിച്ചിട്ട് പോകണം തീരുമാനിച്ച ഞാൻ ചോദിക്കുന്നതിന് നീ തന്നെ തന്നിട്ട് പോകും. റെഡി ആയിരുന്നോ? തിരിച്ചു വന്ന് ഒരു പൈസ ബാക്കി വെക്കാതെ വാങ്ങിച്ചിട്ട് പോകണം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ കൃഷ്ണ തോറ്റു വന്നു. ഇവന്റെ കിഡ്നിയും കണ്ണും പോയ പോലെയാ. നമസ്കാരം സാറേ. നിന്റെ ആക്ടിംഗ് നിർത്തിയിട്ട് ഇങ്ങോട്ട് വാടോ. നിന്നെ അടമാനം വെച്ച് നിന്റെ ആള് 200,000 മേടിച്ചു. നിന്റെ കണ്ണ് നന്നായിട്ടുണ്ടടാ. ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇട്. ഇഷ്ടപ്പെട്ട കിഡ്നി എടുക്കാൻ സമയമുണ്ടല്ലോ. നിങ്ങൾ എന്താ സാറേ പറയുന്നത്? അവൻ പറഞ്ഞേ ശരിയാ. മുഴുവൻ ഒന്നിച്ചെടുത്താലുണ്ടല്ലോ, ഹാർട്ട് ആൻഡ് ലിവറും വേസ്റ്റ് ആകും. എടാ കൃഷ്ണ, ഒന്ന് സമാധാനം ഇരിക്കടാ. ഡാ ദരിദ്രവാസി, കാശിന് വേണ്ടി നീ എന്നെ പണയം വെക്കോ? അവൻ എന്താ കരുതിയത്? കണ്ണോ അല്ല ഇഡ്ലിയോ വിൽക്കാൻ പോവാന്ന് പറയുന്നു. എന്ത് പറ്റിയടാ? ഒന്നും ആവില്ല, നീ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. സിറ്റിയിൽ നിന്നേക്കാൾ കൊമ്പന്മാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ശരിക്കും നോക്കിയില്ല, നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇയാളടുത്ത് കാശ് വാങ്ങിച്ച് എന്നെ വിഡ്ഡിയാക്കി, ആ കാശ് നിന്നടുത്ത് നിന്ന് ബാങ്കുകാരെ മേടിച്ച് നിന്നെ വിഡ്ഡിയാക്കി. ലിസ്റ്റിലുള്ള പേരൊക്കെ നീ ആദ്യം കണ്ടോ? ചോര സുരേഷ്, കത്തി മഹേഷ്, ബോംബ് നരസിംഹനാത്രേ. പേര് കേൾക്കുമ്പോ എന്ത് തോന്നുന്നു? കൊന്നുകളയവന്മാര്. ഡെഡ് ബോഡി നീ തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. അതെ, അതിന് 20,000 ഞാൻ വേണം കൊടുക്കാൻ. കോടീശ്വരനാവാൻ ആഗ്രഹിക്കുന്നത് തെറ്റില്ല, തലയിൽ എഴുതിയിട്ടുണ്ടാവണം. കൊതിച്ചത് കിട്ടിയില്ലെങ്കിൽ ഉള്ളത് കൊണ്ട് സന്തോഷിക്കണം. ഞാൻ ഹീറോ ആവാൻ വേണ്ടി വന്നതാ. കോമഡിയൻ ആയിട്ട് അഡ്ജസ്റ്റ് ആയില്ലേ? അതുകൊണ്ട് നീ ഒക്കെ കോംപ്രമൈസ് ചെയ്ത് എന്റെ കൂടെ ജോലിക്ക് വാ. ഒരു സ്റ്റവ്, രണ്ട് പാത്രം, കട്ടില, ഒരു സോഫ, ഒരു സെക്യൂരിറ്റി. ഇല്ലത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറയുന്നത് ഒന്നിനു കൊള്ളാത്തവന്മാരാടാ. ഉള്ളവനും ഇല്ലാത്തവനും ഒരേ ഒരു വ്യത്യാസം മാത്രമാണ്. മതി എന്ന് പറയുന്നവൻ കാശില്ലാതിരിക്കുന്നു, മതി അല്ലെന്ന് പറയുന്നവൻ സമ്പാദിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് മതിയായിട്ടില്ല. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. കണ്ണടച്ചിട്ട് ഒരു പേര് ചൂസ് ചെയ്യാം. തിരിച്ചു വന്ന കാശ് വാങ്ങിച്ചു നിർത്തും. തിരിച്ചു വന്നില്ലെങ്കിൽ ചത്ത എന്നെ പോലെ ചാവണം നാട്ടിൽ പോയി പറയടാ. ഒന്ന് സെലക്ട് ചെയ്യ. ഗണേഷ് യാദവ് അലിയാസ് ഗെനി ബായ്. നമ്മുടെ ആളുകൾ ഒരുത്തിന് അടിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ. നീ വീട്ടിലോട്ട് വാ, ഞാൻ വാങ്ങിച്ചു തരാം. സ്പോട്ടി തന്നെ വേണം. ശരി ചേട്ടാ, ഇവ പൈസ എന്നല്ലേ കൊല്ലുമെന്ന തോന്ന്. പേടിപ്പിച്ചിട്ടോ? സമ്പാദിക്കുന്ന പണമാണിത്. ഒരു നോട്ട് കുറഞ്ഞത് ചങ്കർത്താളയും. എന്നടാ എണ്ണ എണ്ണ എണ്ണ. ആവശ്യമില്ലാത്തവനെ കൊന്ന പോരെ നമുക്ക്. ആവശ്യമാണെങ്കിൽ കൂടെ തന്നെ നിർത്തണം. എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ജോബ് ഡൺ. സ്വാമി, നിങ്ങളുടെ മുന്നിൽ തന്നെ വാങ്ങിച്ചു. പണമാണ് ദൈവം, അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ കിട്ടിയത്. ഓക്കെ, നിങ്ങൾ കുറച്ച് കോഓപ്പറേറ്റ് ആണെങ്കിൽ ഞാൻ മൊത്ത കാശ് വാങ്ങിച്ചേ. താങ്ക്സ് സ്വാമി. ജോലി വേണമെങ്കിൽ ഇതാ ഈ അഡ്രസ്സിലേക്ക് വന്നാ മതി. ഓം നമശിവായ. ഞാൻ ആരുടെ ജോലി ചെയ്യാറില്ല സാർ. നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ട് ഫെയർവെൽ പാർട്ടിയാണോ വെച്ചിരിക്കുന്നത്? ഞാൻ കിട്ടൂല. ഒരു 5 ലക്ഷം രൂപ. അതിന് എത്ര സീറോ ഉണ്ടെന്ന് അറിയോ? ഇതിലുള്ളത് എണ്ണി അറിയാൻ പറ്റും. എന്റെ അമ്മ, ആന്റി, മമ്മി ആയോ? എനിക്കും ദർശനം തന്നു അല്ലേ. അയ്യോ ലക്ഷ്മി ആന്റി. അതിൽ 5 ലക്ഷം ഉള്ളു. അപ്പൊ ആന്റിയുടെ മോള് കോടിയാവുമ്പോ നമുക്ക് മമ്മീന്ന് വിളിക്കാം. നിന്നെ ആദ്യം കാണുമ്പോഴേ എനിക്കറിയാം നീ വസൂലിയെന്ന്. ഇവൻ എടുത്ത ചേട്ടക്കാരൻ നിങ്ങൾ മുൻചൂണ്ടിക്കാരൻ. മരിക്കുമ്പോ എന്നെ പോലെ മരിക്കണോന്നാ പറഞ്ഞത്. എന്നാ ജീവിച്ചാ നിന്നെ പോലെ ജീവിക്കണോന്ന് നീ തെളിയിച്ചടാ. അതിരിക്കട്ടെ, എങ്ങനെയാ വസൂലിയത്? പഴം കട്ടിയെന്ന് കത്തിയേണ്ടെന്ന് പേടിച്ച് ആരാടാ അവൻ? അവൻ ആരാണെന്നൊന്നും അറിയില്ല. എന്റെ ജോലി കണ്ട് അവന്റെ ബോസിന്റെ ജോലിക്ക് വിളിച്ചിരിക്ക. ശ്രീശൈലം ആളുകൾ അടിച്ചിട്ട് അവരുടെ ബാറിൽ വെച്ചെന്നെ പാർട്ടിയോ? ആരാവൻ? അവനൊന്നും അല്ലടാ ഈ നഗരത്തിന്റെ ഗോഡ്. ശ്രീശൈലം യമൻ അയാളുടെ ജോലി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ലാൻഡ് കൈയേറുന്ന പോലെ നന്നായിട്ട് ഓടുന്ന ബിസിനസ് എല്ലാം അവൻ കൈയടക്കും. ഒരു 100 ബിസിനസ് എങ്കിലും ഇങ്ങനെ
എല്ലാ പ്രോപ്പർട്ടിയും കൂടെ ഉള്ള ആളുടെ പേരിലായിരിക്കും വെച്ചിരിക്കുക. പക്ഷെ യഥാർത്ഥ ഓണർ അവനാ. ബിനാമി ബിസിനസ്സിൽ അവൻ ബിൽഗേറ്റ്സ്. പോലീസും ഇവനും ഭാര്യാ ഭർത്താക്കന്മാരും. ഇവന് ആവശ്യമുള്ളത് അവര് നൽകും, അവർക്ക് ആവശ്യമുള്ളത് ഇവൻ നൽകും. സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ ജഗദീഷ് ഇവന്റെ മെയിൻ ആളാ. അവന്റെ ബ്ലാക്ക് മണി ഇവൻ സർഫിലിട്ട് മുക്കി അത് വൈറ്റായി മാറി ജഗദീഷിന്റെ അലമാറയിലേക്ക് തന്നെ പോകും. ജഗദീഷ് നായിഡുവിന് മാത്രമാണ് അവൻ ധോബി. പക്ഷെ ഈ സിറ്റിക്ക് അവനാ ഡോൺ. ബാക്കിൽ എപ്പോഴും റൌഡീസ്, അവരുടെ കയ്യിൽ ഗൺസ്. ഹീസ് എ കില്ലിംഗ് മെഷീൻ. ഇതുമൂലം എനിക്ക് കിട്ടിയടാ കോടി. അവന്റെ വിസിറ്റിംഗ് കാർഡ് കണ്ട് പേടിച്ച അവന്റെ ബയോഗ്രഫി തന്നെ എനിക്ക് പറഞ്ഞു. ഞാൻ അവന്റെ കൂടെയുള്ള ആളാണെങ്കിൽ എല്ലാരും എന്നെ കണ്ട് പേടിക്കും. പേടി കാണിച്ച് കാശ് വാങ്ങിക്കാലോ കോടി. പാമ്പു ഏണിക്കടയിൽ പാമ്പ് കടിച്ച് ചാവുന്ന് വിചാരിച്ച് ഇവനെന്താ ഇങ്ങനെ? ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇടലടാ പാട്ട്. ഇപ്പൊ ഈ സമയത്ത് ഇടടാ. എന്നാലും നിന്റെ സംസാരം ഇൻട്രസ്റ്റിംഗ് ആ. നമ്പർ തായോ, ഞാൻ ആലോചിക്കട്ടെ. ഡ്രസ് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഹെയർ സ്റ്റൈൽ നന്നായിട്ടില്ല. എല്ലാത്തിനും സംശയപ്പെട്ടാൽ അവളുടെ കണ്ണുണ്ട കോൺഫിഡൻസ് കാണുന്നുണ്ടല്ലോ. എല്ലാം കോൺട്രാസ്റ്റ് ക്വാളിറ്റീസ് ആണ്. വർക്ക്ഔട്ട് ആവില്ല. സോറി, താൻ എനിക്ക് സെറ്റ് ആവില്ല.
ഹേയ് വൺ മിനിറ്റ്, നാളെ തൊട്ട് തന്നെ ഫോളോ ചെയ്യുന്നത് ടോർച്ചർ ചെയ്യാനൊന്നും പാടില്ല, ഓക്കെ? കാരണം എനിക്ക് നീ സെറ്റ് ആവില്ല, ഓക്കെ? ഞാനൊരാളുടെ കാര്യം പറഞ്ഞല്ലേ, ഇതേ അവനാ. ഇച്ചിരി ഓവറാ. കാണാൻ സുന്ദരനാണല്ലോ, ഇവളൊക്കെ ഇഷ്ടായില്ല അത്രേ. ഡ്രസ് അടിപൊളിയാണല്ലോടാ. എന്താടി ഇത്, കണ്ണുകൊണ്ട് റേപ്പ് ചെയ്യാൻ തോന്നല്ലോ. നീ വന്നേക്ക്, ഞാൻ കാണുന്നു. നിനക്കല്ലേ സിഗരറ്റ് കത്തിച്ചെന്ന്? സെറ്റ് ആവില്ലെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ വന്നേ? ആ ഇരുട്ടില് നിങ്ങളുടെ മുഖമില്ലാതെ എനിക്ക് വേറെ ഒന്നും കാണുന്നില്ല. സ്മോക്കിംഗ് റൂമിലെ വെളിച്ചം കുറച്ച് കൂടുതലാക്കി വെക്കടാ. നല്ല ഫിഗറിന് വേസ്റ്റ് ഫിഗറാന്ന് കൺഫ്യൂസ് ആയടാ. കെട്ടി ശ്വരാ, എല്ലാവർക്കും ഭംഗി കണ്ണിലും ശരീരത്തിലും ആയിരിക്കും, പക്ഷെ നിന്റെ ഭംഗി ഇഞ്ച് ഇഞ്ച് ആയിട്ടുണ്ടല്ലോ. എന്റെ ഈശ്വരാ, എന്റെ നമ്പർ വേണമെങ്കിൽ വാങ്ങിച്ചോ. പക്ഷെ നീ എനിക്ക് സെറ്റ് ആവില്ല. ഒരു പ്രാവശ്യം കെട്ടിപ്പിടിച്ച ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആവും. നീ പോയാ വിടുന്നു വിചാരിച്ചോടെ. ഹലോ ഡാർലിംഗ്, നീ എന്നെ തള്ളി വിട്ടിട്ട് പോയേക്കാം, പക്ഷെ നാളെ എന്നെ തേടി വരും. നിന്റെ ഫോൺ മോഷ്ടിച്ചു. നിന്നെ കണ്ടപ്പോ ഞാൻ രണ്ടു പേക്ക് കൂടി പോയടാ. സോറി, ഇത് ഫോണാണോ? അമ്പലമാണെന്ന് കരുതി. പുതിയ ഫോണാണോ? ആരുടെയാടാ? പെണ്ണിനെ ഇഷ്ടപ്പെട്ട ഫോൺ നമ്പറല്ലേ മേടിക്കുക? ഫോൺ എടുത്തോണ്ട് വരുവോ? ഡോക്ടറാണ്. മെസ്സേജ് ഒക്കെ വെച്ച് നോക്കിയാ, ഹായ് ഹവ് ആർ യു, ഹവ് ആർ യു, ലോങ് ടൈം നോ സീ, എല്ലാം യൂസ്ലെസ് മെസ്സേജ് ആണല്ലോ. വാട്സപ്പിലും ആർക്കും റിപ്ലൈ ആയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ലവർ ഇല്ലെന്ന് അർത്ഥം. എന്താ അതുപോലും പറഞ്ഞോടെ? ഈ പ്രായത്തിൽ ചെയ്യേണ്ട ജോലിയാണോ ഇത്? ജനിച്ച ദിവസം ആദ്യം പറഞ്ഞ തെറ്റായി. വന്നില്ലെങ്കിൽ എന്നോട് പറയട്ടാ, നാളെ തൊട്ട് എല്ലാ കണക്കും. ഇത്രയും വലിയ ശരീരമുള്ള ഞാൻ സ്വീറ്റ് കഴിച്ച എങ്ങനെയാ മോനെ? താങ്ക്സ് ചേട്ടാ, ഇന്നലെ കയ്യില് കത്തിയായിരുന്നു, ഇന്ന് സ്വീറ്റ് ആണല്ലോ. അതൊക്കെ ശരി. എടാ ഇന്നലെ പൈസ തന്നല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? സ്വീറ്റ് ചേട്ടാ, ചേട്ടൻ കാരണമല്ലേ എനിക്ക് ജോലി കിട്ടിയോ? ലൈഫ് ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പോകുന്നു. ഇന്നത്തെ ദിവസം ഇന്നലത്തോടെ കഴിഞ്ഞു. കോംപ്രമൈസ്, ഓക്കെ? കാർഡ് തന്നത് പിന്നെ കോംപ്രമൈസ് ആയില്ലേ? എങ്ങനെയാ, നമ്മുടെ പിള്ളേർക്കൊക്കെ ചെന്ന് കൊടുക്ക് ചെല്ലേ. ശരി ചേട്ടാ, സ്വീറ്റ് എടുത്തോ ചേട്ടാ. സ്വീറ്റ് ഇങ്ങനെ തകർത്ത് കളഞ്ഞ ടേസ്റ്റ് അറിയില്ല, വായിൽ വെച്ചാലേ അറിയുള്ളൂ. ഞാനും അങ്ങനെ തന്നെയാ, എന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചാലും ഞാൻ എത്ര സ്വീറ്റ് ആണെന്ന് അറിയുള്ളൂ. കൃഷ്ണ, നിനക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ വന്നത്? സ്വീറ്റ് എടുത്തോളൂ ഏട്ടാ. സാർ, ഞാൻ സിറ്റിയിൽ പുതിയതാണ്, അതുകൊണ്ട് അറിയാതെ ഞാൻ അങ്ങനെ സംസാരിച്ചത്. ചേട്ടനെ പറ്റി അറിയാതെയാണ് ഞാൻ അവനെ അടിച്ചത്. സോറി. നിന്നെ പറ്റി പറയാം, ഞാനൊരു അടിപൊളി ക്യാരക്ടറാണ്. ഐ മീൻ ജോലിയില്, എന്ത് ജോലി പറഞ്ഞാലും ഞാൻ ചെയ്യും. രാമനാരായണൻ അങ്ങോട്ട് തന്നെ വരത്തേക്ക്. ഓക്കെ ഏട്ടാ. കാർക്കര് എവിടേക്കേട്ടാ? എന്റെ അടുത്തേക്ക്. എടാ, നീ ഐഫോണിന്റെ അടുത്തിരുന്ന അത് ഐപാഡ് പോലെ തോന്നുന്നു. നിന്നെ കാണാൻ കൊള്ളില്ലെങ്കിലും ഞാൻ എന്തിനാ കല്യാണം കഴിക്കുന്നറിയോ? നിനക്കൊരു റേഞ്ച് ഉണ്ടെന്ന് കരുതിയ. ഇപ്പൊ മാത്രം ശ്രീസൈലം വരാതിരുന്നാൽ നിന്നെ. എന്റെ ഡാർലിംഗ്, അവനെന്റെ ചൈൽഡ് ഫ്രണ്ടാ. അവനോട് എന്റെ പേര് പറഞ്ഞ മുള്ളും. അവനെ ഞാൻ എങ്ങനെ സ്വീകരിക്കണെന്ന് കാണണേ. ശ്രീശൈലം ഭായ്, വരണം മച്ചാന്. മച്ചാൻ ആളങ്ങ് മാറി ചുള്ളനായല്ല. അതിരിക്കട്ടെ, എന്റെ ഓഫീസ് എങ്ങനെയുണ്ട്? ഓഫീസൊക്കെ കൊള്ളാം, നിനക്ക് സുഖം? അത് നിനക്കറിയില്ല മച്ചാനെ, ഞാൻ എപ്പോഴും ബിസി അല്ലേ. ഒരു നിമിഷം ഇരിക്കാൻ പോലും എനിക്ക് സമയമില്ല. ഞാൻ മച്ചാന് വേണ്ടി ബീഫ് ബിരിയാണി, ചാള വറുത്തത്, അയലക്കറി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് ചീറ്റി അടിക്കുന്ന പോലെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ആളുകളെ എല്ലാം വിളിച്ചു കൂട്ടി. മച്ചാനെ, ഇവൻ പുതിയതാ. എല്ലാവർക്കും ചിയേഴ്സ്. മച്ചാനെ, ഒരു സെൽഫി. സെൽഫിയോ? എന്ന് വെച്ചാ? സെൽഫി പോലും അറിയില്ലേ മച്ചാനെ, എന്താ ഇത്? ഇങ്ങനെ വെച്ച് ബട്ടൺ അമർത്തിയ ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ആകും, എന്റെ ഫാൻസ് ലൈക്ക് അടിക്കുമെന്നേ. അതെ മച്ചാനെ. മച്ചാനെ, എന്റെ ഒരു ഫ്രണ്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്, ഒരു ചെറിയ മീറ്റിംഗ്. എന്താ മച്ചാനെ, ഇത് മച്ചാന്റെ ഓഫീസല്ലേ, എന്തു വേണമെങ്കിലും ചെയ്തോ, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. മച്ചാനെ,
ഇദ്ദേഹം വലിയ സെലിബ്രിറ്റിയെ പോലെ ഉണ്ടല്ലോ, എന്നെയും അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവോ? 10 മിനിറ്റ് കൊണ്ട് നീ അതറിയും. അതിനുശേഷം നീ അവനെടുത്തു. എന്താ രാമനാരായണൻ, നിങ്ങളെല്ലാം പുറത്തേക്ക് വെക്കുക, ഞാൻ വിളിക്കാം. മുൻപ് എന്റെ ആളായിട്ട് ജോലി ചെയ്തു, ഇപ്പൊ കാശിനു വേണ്ടി പോലീസ് ഇൻഫോർമറായി. ഞാൻ പോലീസിന് പൈസ കൊടുത്തപ്പോ അവര് നിന്നെ എനിക്ക് തന്നു. ബാത്റൂം എവിടെയാ? അത് ആ കോർണറിലാ. ഒരു ബീർ പോലും കുടിച്ചിട്ടില്ല, അപ്പോഴേക്കും ബാത്റൂമിലേക്ക് പോകണല്ലോ. ബാത്റൂമിലെന്തിനാ പോകുന്നത്? നിനക്ക് ഇതുപോലും അറിയില്ലടാ. ഒറ്റയ്ക്ക് പോയാ ഒന്നിന് പോവാണെന്ന് അർത്ഥം. രണ്ടുപേര് പോവാണെങ്കിൽ സീക്രട്ട് മീറ്റിംഗ്. ഇതാ കണ്ട. മറന്നുപോയി, ഞാൻ പരിചയപ്പെടുത്തില്ലല്ലോ അല്ലേ. രഘു, അത് രാമനാരായണൻ. രാമനാരായണൻ, ഇത് രഘു. ഞാൻ എന്താ ചെയ്യണ്ട? ഫ്രണ്ടാവ്. എന്നിട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു. ഡെഡ് ബോഡിയുടെ കൂടെ ഞാൻ എങ്ങനെ സെൽഫി എടുക്കും? ആരായിരുന്നാലും നമുക്ക് വിശ്വസ്തനായിരിക്കണം. നമ്മളെ ഒറ്റക്കൊടുത്തു പോയിരാന്ന് വിചാരിച്ചാൽ എനിക്കത് ശരിക്കും ഇറിറ്റേറ്റിംഗ് ആവും. ഇത് ഡിലീറ്റ് സോഫ്റ്റ്വെയർ അല്ലാതെ മനുഷ്യനെ ഡിലീറ്റ് ആക്കുന്ന ആപ്പീസ് അല്ല. ഒരു കൊല നടക്കുന്ന കണ്ടിട്ട് ഇപ്പൊ എങ്ങനെ കഴിക്കുക? അതെ, ആദ്യം അവനോട് വെള്ളം കുടിക്കാൻ പറ. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും കാരണം. എന്ത് കണ്ടാ പേടിച്ച ഇങ്ങനെ പനി പിടിച്ച് കിടക്കുന്നത്? ശ്രീശൈലത്തിന്റെ അടുത്ത് മേഡേഴ്സ് നടക്കൂ, സണ്ണിഡിയോള് നടക്കില്ല. ഹലോ ഡോക്ടർ. ഹലോ. ഇതെന്താ സണ്ണിലോ എന്റെ പേര് പറഞ്ഞത്? എണീറ്റിരിക്കുന്നു. നമ്മുടെ പെണ്ണെന്താ ഇവിടെ ചെയ്യുന്നത്? വാട്ട്സ് ആ പ്രോബ്ലം? ഇരുട്ടിലെ കണ്ടതുകൊണ്ട് ശരിയായിട്ട് കണക്ട് ആയില്ല. പക്ഷേ വെളിച്ചത്ത് കാണുമ്പോ ആ ഈശ്വര പിച്ചി കളയുന്നുണ്ടല്ലോ എന്നെ. ഹെൽത്ത് പ്രോബ്ലംസ് ആ ചോദിച്ചേ. ഒരാളെ കൊല്ലുന്ന ഞാൻ കണ്ടു. നീ എന്താ ചെയ്യുന്നത്? ശ്രീശൈലത്തിന്റെ അടുത്താ ജോലി ചെയ്യുന്നത്. ശ്രീശൈലമേട്ടൻ എന്ന് പറ. ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും. പേര് നോക്കിയതാ? പാർവതി ഓമനക്കുട്ടൻ. പാറു എന്റെ ചക്കരെ. അച്ഛനമ്മ കേരളത്തിലാണോ അതോ ഇവിടെ തന്നെ ഉണ്ടോ? ഇതെന്താന്നറിയോ? അസുഖമുള്ളവർക്ക് കൊടുത്തുകഴിഞ്ഞാൽ ക്യൂർ ആവും, അസുഖമില്ലാത്തവർ കൊടുത്താൽ മരിച്ചു പോവും. അല്ലേലേ ഫോണ് പോയത് കൊണ്ട് ഞാൻ പ്രാന്ത് പിടിച്ചിരിക്ക. അവൻ എന്റെ കയ്യിൽ എങ്ങാനും കിട്ടട്ടെ, ഞാൻ എന്താ ചെയ്യുന്നറിയോ? അതൊന്നും എനിക്കറിയില്ല. ചെറുപ്പത്തിൽ ഇതിന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ ഫോണൊക്കെ പഠിക്കണമെങ്കിൽ പർമാബസാറിൽ പോയി ട്രെയിനിങ് ചെയ്യണം. ഓ, എന്തൊരു ഫോണായത്! ഓ, കേരളത്തെ കുട്ടിയോ? എനിക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്നില്ല. ഈ റിംഗ് ടോൺ ഇറിറ്റേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തരൂ. ഈ ഫോൺ എവിടെയാണ് കിട്ടിയത്? ഓ, നിങ്ങളുടെ ഫോണാണോ? ഇങ്ങനെ ഉറ്റുനോക്കിയാ ഞാൻ കണ്ണു ചൂന്നെടുക്കും. ക്ഷമിക്കൂ സിസ്റ്റർ, കേൾക്കൂ, ഇങ്ങനെയുള്ള ആളുകളുടെ കണ്ണും കിഡ്നി എടുത്താലും പ്രശ്നമില്ല. എന്താടാ റേറ്റ്? 3 ലക്ഷം കിട്ടും. ദേ ഈ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്ക സിസ്റ്ററെ, ചത്തു പോട്ടെ. ദേ ഇത് നേരെ പോയ ഒരു ഡോറ് വരും, അവിടുന്ന് ഒരു 200 മീറ്റർ പോയ ഗേറ്റ് വരും, അവിടുന്ന് നേരെ പുറത്തു പോയി രക്ഷപ്പെടാനുള്ള വഴിയുണ്ടറ വിഡി. നീ ഒന്ന് മിണ്ടാതിരിക്കടാ, സത്യത്തിൽ ഈ ഫോണ് മടിയിൽ തള്ളി വിട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കണല്ലേ. എനിക്ക് പെട്ടെന്ന് കള്ളൻ എന്ന് പേര് വെച്ചു. കള്ളൻ എന്താ ചെയ്യാ? രക്ഷപ്പെട്ടോ? ഇവിടെ എന്റെ ജീവിതം പോയി. എന്തായാലും കള്ളനായാലും വെച്ച് വരുന്ന വഴിയിൽ ഒരു തടിച്ചീടെ അടുത്ത് ഹാൻഡ് ബാഗ് മോഷ്ടിച്ചു. അതാണെങ്കിൽ എന്റെ ബോസിന്റെ വൈഫും. ഞാനാണെന്ന് മനസ്സിലായപ്പോ എന്റെ ജോലിയും പോയി. ചുമ്മാ വന്നപ്പോ എടാ കൃഷ്ണ, എന്താ ഒന്നും കളക്ഷൻ ജോലി നോക്ക്. ഫോൺ അരൂലെന്ന് പറഞ്ഞല്ലേ അവനോട് എന്തിനാ ചോദിക്കുന്നത്? എന്നാ താങ്ക്സ്. ഓക്കെ ഓക്കെ, വന്നോണ്ടിരിക്കാം. ബൈ ഡാ. ഈ ഫോൺ എപ്പോഴാണ് നീ വാങ്ങിച്ചത്?
അത് 1949. ഒരു വർഷത്തേക്ക് ഇനി ആരെയും പ്രേമിക്കില്ല എന്ന്. ചെറുക്കൻ ആള് മിടുക്കനായിരിക്കും. ആളെത്തിയല്ലോ. അവന് ചോറ് കൊടുത്ത് ഫോൺ വാങ്ങിച്ചിട്ട് വന്നു. ഇപ്പൊ ഞാൻ നിന്നോട് അത് താ ഇത് താന്ന് ചോദിച്ചിട്ടേയില്ല. ഡിന്നറിന് പോയാലോ? നിനക്ക് ചൈനീസ് ഓക്കെ ആണോ? ചൈനീസ് എന്ന് വെച്ചാ ഇതാ. പിന്നെ ചൈനയ്ക്ക് പോയി കഴിയാൻ പറ്റുമോ? നീ ശരിക്കും റൗഡിയാ? അതെന്റെ ജോലിയല്ല ഡാർലിംഗ്, ഒരു ആവശ്യമാണ്. കോടി രൂപ സമ്പാദിക്കാൻ വേണ്ടി മണി റിക്വയർമെന്റ് ബിസിനസ് ആരംഭിച്ചു. സ്മൂത്ത് ആയിട്ട് ചോദിച്ചാൽ റൗഡികൾ എന്നിട്ട് അടിക്കുന്നു. അതുകൊണ്ട് ഈ റൗഡിന്റെ അടുത്ത് ഞാൻ പോയി ചേർന്നു. അല്ല ഡാർലിംഗ്, അതെന്ത് ഫോണാണ്? ഫോർവേഡ് മെസ്സേജ് ഒക്കെ എന്തോന്നാ? രാവിലെ കോഴി കോവി, രാവിലെ ആയി, പിന്നെ ഗുഡ് മോർണിംഗ്, ഈവനിങ് ആയി, ഇരുട്ടായി, പിന്നെ അതിന് ഗുഡ് നൈറ്റ്. ഇത്ര സുന്ദരിയായ പെണ്ണിന് ഈ ഫോർവേഡ് മെസ്സേജ് ഒക്കെ ആവശ്യമാണ് ഡാർലിംഗ്? എന്റെ ഫോൺ ചെക്ക് ചെയ്തോ? നീ കാണാൻ നീ ഡീസന്റ് ആണല്ലോ. പക്ഷേ പക്ക ലോക്കലാ. എന്തേ, നീ ഒന്നും ചെയ്തില്ലേ? ചെയ്യുന്നതൊക്കെ നഴ്സിന്റെ ജോലി, ഇടുന്നതൊക്കെ ഡോക്ടറിന്റെ ഫോട്ടോ. എന്തേ, നീ ചെയ്യുന്നതൊന്നും തെറ്റല്ലേ? എനിക്ക് ഡോക്ടർ ആവാനായിരുന്നു ഇഷ്ടം. എന്റെ മെഡിക്കിന് എനിക്ക് പേയ്മെന്റ് സീറ്റ് കിട്ടിയതാ. പക്ഷെ അച്ഛന്റെ അതിബുദ്ധി കാരണം 20,000 രൂപയെ ശമ്പളം കിട്ടിയുള്ളൂ. അത് രണ്ടും മാച്ച് ആകത്തോണ്ട് ഞാൻ കോംപ്രമൈസ് ആയി നേഴ്സായി. ഇതിന്ന് കിട്ടുന്ന ശമ്പളം, ലൈഫ് എനിക്ക് ഒന്നും ഇഷ്ടാവുന്നില്ല. അതുകൊണ്ടാ ദുബായിൽ പോയി സെറ്റിൽ ആവാന്ന് വിചാരിച്ചിരിക്കുന്നത്. ജോലി കിട്ടിയതും ടേക്ക് ഓഫ്, 2 lakh salary, ലക്ഷറി ലൈഫ്, ഇതാണ് എന്റെ ഗോൾ. പിന്നെ നിനക്കൊരു ഗുഡ് ന്യൂസ്, ഞാൻ ദുബായിലേക്ക് പോകുന്നതുവരെ ആരെയും പ്രേമിക്കില്ല. അവിടെ പോയൊരു ഡോക്ടറെ കല്യാണം കഴിച്ച് സെറ്റിൽ ആവണം. അല്ല, നിനക്ക് ആ 1 crore കിട്ടിക്കഴിഞ്ഞാ നീ അത് വെച്ച് എന്താ ചെയ്യാണ്? നിന്നെ പ്രേമിക്കില്ല എന്ന് പറഞ്ഞ ഉടനെ നീ അപ്സെറ്റ് ആയിന്നാ തോന്നുന്നത്. നിന്റെ ലൈഫ് ഹാപ്പി ആയിരിക്കും, ഫീൽ ചെയ്യില്ലേ? ഇതൊക്കെ ഫീലിംഗ് ആണോ നിനക്ക്? അവിടെ തറയിലെ കിടന്ന് ഷർട്ട് കീറി കരയണ പോലുണ്ട്. ഒരു കാര്യം ഓർമ്മ വെച്ചോ, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാൽക്കുലേഷൻ ഉണ്ട്. എല്ലാ റിലേഷൻഷിപ്പിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതെയോ? കാൽക്കുലേഷൻ, ലിമിറ്റേഷൻ, ഇത് കുറച്ച് ഓവർ ആണല്ലോ. എന്റെ എമോഷൻ അവൾക്ക് മനസ്സിലാവുന്നില്ല. നീ ശരിക്കും റൗഡിയാ? നോക്കി മോളെ, നിന്റെ എല്ലാ ആക്ഷനും എന്റെ അടുത്ത് റിയാക്ഷൻ ഉണ്ട്. നീ ലക്കി ഫെലോ ആണ്. 3 പ്രാവശ്യം കണ്ടതിന് 3 പ്രാവശ്യം വായൽ ഉമ്മന്നിരിക്കുന്നു. നാളെ തൊട്ട് കയ്യിലെ കാൽക്കുലേറ്റർ വെച്ചോ, ദിവസം ഒന്നും നന്നായി തരാം. കണക്ക് നോട്ട് ചെയ്തോ? ഹലോ കേടി ബായ്, ഗുഡ് മോർണിംഗ്. എന്താ രാമകൃഷ്ണ, 2 ദിവസം വന്നിട്ട് 4 ദിവസം ലീവ് ആണല്ലോ. നീ ആയിട്ട് കൊണ്ടപ്പോ മൂത്രം ഒഴിച്ചായിരിക്കും. കാര്യം എന്തായി ചേട്ടാ? വന്നു ചേട്ടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചിനു ചേട്ടാ, റസൂർ പറഞ്ഞവൻ കേക്കത്തില്ലെന്ന്. നീ ചെല്ല്, പണം എവിടെയാണെന്ന് വെച്ചാൽ ചെന്ന് എടുത്തോണ്ട് വാ. മനസ്സിലായോ? പോ. ശരി ചേട്ടാ. നമ്മുടെ ജോലി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാ. ഇവനെന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? ഞാനും കൂടെ പോട്ടെ. നല്ലോണം ജോലി ചെയ്യും. ചെയ്യുന്നുകൊണ്ടല്ലടാ നിന്നെ ജോലിക്കെടുത്തത്. എനിക്കൊരു ജോലി പറഞ്ഞു, നിങ്ങൾക്കൊരു ജോലി പറഞ്ഞു. നിങ്ങളുടെ ജോലി കഴിഞ്ഞോണ്ട് എന്റെ ജോലി നോക്കാൻ പറഞ്ഞു. എന്ത് ജോലി? ഓ, ചോദ്യം. ആ വാ, നമുക്ക് ചേട്ടനോട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പറഞ്ഞില്ലേ കുഴപ്പമില്ല, നീ ചെല്ല്. അതെ, പറയി പോയിരിക്കും. എനിക്കെന്താ പേരില്ലേ? പറയുന്ന കേക്കടാ. ഇതിനൊരു കുറവുമില്ല, നീ വന്നേ. പൈസ അവിടെ വെച്ചിരിക്കുന്ന മര്യാദക്ക് പറയാൻ സൗകര്യമില്ല. നിങ്ങനെ അഡ്വാൻറ്റേജ് എടുക്കല്ലെന്ന് പറയാനാ ഞാൻ കോൾ ചെയ്തത്. ഞാൻ ദുബായിലേക്ക് പോകുന്നതുവരെ ആരെയും പ്രേമിക്കില്ല എന്ന് പറഞ്ഞില്ലേ? ചക്കരയെ, ഞാൻ പറയുന്ന കേട്ട് നിന്റെ പ്ലാൻ മാറ്റിക്കോ. ഇതുപോലെ പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന അറിഞ്ഞതുകൊണ്ടാ എനിക്ക് പ്രേമിക്കാൻ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. ശ്രീശൈലം എന്ന് പറഞ്ഞ അയച്ച ഞങ്ങൾ എന്താ പേടിക്കോ? സമാധാനം പറയും. ഡാർലിംഗ്, ഒരു മിനിറ്റ് ലൈനിൽ ഒന്ന്. മര്യാദക്ക് പൈസ എവിടെ എന്ന് പറയുന്നത് നല്ലത്. 5 മിനിറ്റ് സമയം തരും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഞാൻ നിങ്ങളെ കുഴിച്ചു മൂടും. മര്യാദക്ക് പറയാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞല്ലോ. ചേട്ടാ, പൈസ കിട്ടി, നമുക്ക് പോവാം.
നീ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ പറയുന്ന കേക്ക് ഡാർലിംഗ്, ഞാൻ തല പൊട്ടിച്ചോണ്ടിരിക്കാൻ നീ തൈലിട്ടോണ്ടിരിക്കും, അത് ഓക്കെ അല്ലേ? നീ ഒന്ന് പറഞ്ഞ 4 വർഷത്തിൽ നമുക്ക് കോടീശ്വരന്മാരാവും. എന്നെ പോലെ ചെക്കന് നിനക്ക് ഒരിക്കലും നിനക്ക് ഓപ്ഷൻ ഇല്ലാതിരുന്ന അവിടെ നോക്കി. ചേട്ടൻ ആർക്കാണ് ജോലി പറയുന്നത് അവരാണ് മുമ്പിലിരിക്കേണ്ടത്. കരീം ബായ്, പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി. എനിക്ക് നീ ഒരു ജോലി ചെയ്തിരുന്നു. ജോലി എന്നാ? പാസ്പോർട്ട് പ്രോബ്ലം. എന്റെ നേറ്റീവ് അഡ്രസ് ഉപയോഗിച്ച് ഇവിടെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് എന്നെ ഹെൽപ്പ് ചെയ്. നീ പറഞ്ഞില്ലേ ഞാൻ ചെയ്തു തരാം ട്ടോ. ചേട്ടാ ചേട്ടാ, വണ്ടി നിർത്ത് വണ്ടി നിർത്ത്. ചേട്ടൻ പറഞ്ഞ വീടിതാ, പുറകോട്ട് പോ. ഒന്ന് പെട്ടെന്ന് പോ, ഒന്ന് വെയിറ്റ് ചെയ്യും, 5 മിനിറ്റിൽ ജോലി തീർത്തിട്ട് വരാം. മുത്തശ്ശി അടി വാങ്ങിച്ചിട്ട് പോയ കൃഷ്ണ കാശ് വാങ്ങി തിരിച്ചു വന്നിരിക്കുകയാണ്. വരൂ, വന്ന് നോക്കൂ, പണം തന്നിട്ട് പോകൂ. ഇതിൽ കൂടുതൽ ഇവന് ജീവൻ ബാക്കി വെക്കുവാണെങ്കിൽ അത് നമുക്കട നടക്കട്. അവന്റെ കഥ കഴിക്കണം. Ringa, ringa, roses, all rowdies assemble, asha, busha, all fell down. Arada vernad adiyam, hey! മുത്തശ്ശിയുടെ കഴുത്തിൽ കത്തി വെക്കുന്ന മോനെ. മുത്തശ്ശി നല്ല ബുദ്ധിയാട്ടാ, കഴുത്തിൽ കത്തി വെച്ചാ കൺട്രോള് പോയോ? ഏയ് കത്തി എന്റെ കയ്യിലുള്ള, നീ എന്തിനാണ് സൗണ്ട് പറഞ്ഞ? പണം എടുക്കടാ, വേഗം എടുത്ത് കൊടുക്കടാ. അയ്യായിരം കുറവാ ചേട്ടാ. സാരമില്ല, അത് കൊടുത്താ മതി. എന്തുവിടാ ഗ്യാപ്പ്, എത്ര കുറവുള്ളൂ? 5000 രൂപയുടെ കുറവല്ലേ ഉള്ളൂ, അതിനിപ്പോ എന്താ വാങ്ങിച്ചു? എന്തുവിടെ ഇത്ര സാധാരണ പറയുന്ന, 5000 ഒരു മതിപ്പെന്നാണെന്നറിയോ? എനിക്കറിയാം ബോസേ. ഡൂഡ്, നീ ഇതുവരെ ഇവിടുന്ന് പോയില്ലേ? ഞാൻ ഹണിമൂണിനല്ലല്ലോ വന്നേ, വിചാരിക്കുന്ന സമയത്ത് പോവാൻ. ബോസേ, 10 ലക്ഷം പോയാ പോവട്ടെ, ആദ്യം ആ കിഴവിയുടെ പണി തീർക്ക്, പോയതൊക്കെ പോവട്ടെ. ഈ മുത്തശ്ശി പാവല്ലേ മോനെ. ഏയ് മിണ്ടാതിരിക്കാം, നിങ്ങളെ പോലുള്ള ആളുകൾ കാരണം വയസ്സായവരോടുള്ള മര്യാദ കുറയുന്നത് അല്ല മോനത്ര മോൻ. നിന്റെ കാശ് എനിക്ക് വേണ്ട, ഞാൻ തന്നേക്കാം. അയ്യോ പണി തീർന്നു. എടാ അടി വാങ്ങിച്ചിട്ട് പോയാൻ തിരിച്ചടിക്കാൻ വേണ്ടി ഇത്ര ധൈര്യത്തോടെ വരാണെങ്കിൽ അവന്റെ പുറകിൽ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ശ്രീസായ്. ഇപ്പൊ ഈ കൃഷ്ണനാട റൈറ്റ് ഹാൻഡ് ചേട്ടന് ഇത്രയും വാങ്ങിച്ചത് നിനക്ക് മതിയായില്ലെന്ന് വിചാരിച്ചാൽ വെടിയിൽ ആൾക്കാർ റെഡി ആയിട്ടുണ്ട്. എടാ ലിംഗപ്പ ഗൗഡ്, നീ മുതിർന്നവരുടെ വെച്ചോ ചെറുപ്പക്കാരുടെ വെച്ചോ, പക്ഷെ എന്നെ പോലുള്ള ഉമ്മരടുത്ത് വെച്ചേക്കരുത്. റൗഡിമാരുടെ മുഖത്ത് പ്ലെയിൻ ആയിരിക്കാൻ പാടാ, ഇതുപോലെ ഒരു വെട്ടുണ്ടായിരുന്നു.
താങ്ക് യു ബോസ്. എന്നാ ഞാൻ വിട. എന്താടാ ഇത്ര നേരം നിന്നിട്ട് കാല് കഴിക്കുന്നു? ജോലി തീർന്നട്ടാ, മുത്തശ്ശിയുടെ കഴുത്തിൽ കത്തി വെച്ച് ജോലി തീർന്നു. ചേട്ടൻ വിളിച്ച് നിനക്ക് ജോലി തന്ന കാരണം നീ എനിക്ക് പണി തരാൻ നോക്കുന്നോ? ഇവിടെ വന്നാൽ തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, തെറ്റ് ചെയ്താൽ രക്ഷപ്പെടാനും പറ്റില്ല. അന്ന് നിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. ജീവനോട് ഇരിക്കാൻ പാടില്ല. അവരുടെ കഴിവ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കുറ്റവാളികളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പോലീസ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. സി ഐ സെൽവ. ആ കൈസർ ബായെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് 3 വർഷം വേണ്ടി വന്നു. അവന്റെ അടുത്ത് നിന്ന് 3 കോടി വസൂലിക്കുന്നതിന് മുമ്പ് എൻകൗണ്ടറിൽ കൊന്നുകളഞ്ഞല്ലേ, എന്തിനായിരുന്നു? അവന്റെ കപ്പാസിറ്റി കഴിഞ്ഞു സർ. നമുക്ക് സെറ്റാവില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് അവനെ തീർത്തത്. വെരി ഗുഡ്. അടുത്ത ആരാ? ശ്രീശൈലമാണോ? അവനെ കിട്ടില്ല സർ. സാറിനറിയാവുന്നല്ലേ, അവന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും ഒരു ബിനാമിയുണ്ട്. മണി ട്രാൻസാക്ഷൻ ചെയ്യുന്നത് മുതൽ അവനാണ് എല്ലാം നോക്കി നടത്തുന്നത്. അവന്റെ സപ്പോർട്ടിന് വേണ്ടി ജഗദീഷ് എന്നൊരുത്തൻ എപ്പോഴും കൂടെ ഉണ്ടാവും. കമ്മീഷണറുടെ പോസ്റ്റിങ്ങും വലുത് തന്നെയല്ലേ. സമയം ശരിയില്ലെങ്കിൽ എല്ലാവരും ഗതി തന്നെ. അതെ, എൻ്റെ മോള് അമേരിക്കയിൽ ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ പോവുകയാണ്. 10 കോടി തരാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. 10 കോടിയാ ഞാൻ തരാമെന്ന് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. തനിക്ക് മനസ്സിലായല്ലോ. 20 ഡേയ്സ് ടൈം വേണം സാർ. 20 ഡേയ്സ് ടൈം. ഇന്നലെ ന്യൂസിൽ ഒരു ഡോക്യുമെന്ററി കണ്ടു. എഴുതാനും വായിക്കാനും അറിയാത്ത റൌഡികൾ പോലും ഒരു ദിവസം 150 കോടിയാ ഉണ്ടാക്കുന്നത്. ഞാൻ 10th സ്റ്റേറ്റ് ഫസ്റ്റ് ആണ്. IPS ഗോൾഡ് മെഡലിസ്റ്റ്. റണ്ണിങ്ങിലും ഞാൻ ഫസ്റ്റ് തന്നെയാണ്. ഇത്രയും കഴിവുള്ള എനിക്ക് 10 കോടി ഉണ്ടാക്കാൻ 20 ദിവസം. ഒന്നിനും കൊള്ളാത്ത പോലീസുകാരൻ എന്ന് പബ്ലിക്കിനെ കൊണ്ട് പറയണോ? കാലാവധി കഴിഞ്ഞ കൈസറും താനുമൊക്കെ എനിക്ക് ഒരുപോലെ തന്നെയാണ്. ഞാൻ പന്തയും കെട്ടിയ കുതിര ജയിച്ചേ പറ്റൂ. ആരെങ്കിലും കലക്ഷൻ തടഞ്ഞാൽ അവരെ കൊന്നുകളയണം. സല്യൂട്ട് ആര് ചെയ്യും? സോറി സർ. എന്റെ ഹിറ്റ് ലിസ്റ്റിൽ കുറേ പേര് ബാക്കിയുണ്ട്. ക്രിമിനൽസ് എല്ലാരും അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നു. അവരെവിടെയാണെങ്കിലും അവരെ പിറകെ ആരാണെങ്കിലും ഞങ്ങൾ അവരെ വിടില്ല. തെറ്റ് ചെയ്യുന്നവൻ ആരാണെങ്കിലും ശരി, അവനെ ഞങ്ങൾ വെറുതെ വിടില്ല. പോലീസ് എന്ന പേര് കേട്ടാൽ ജെട്ടി വിറയ്ക്കണം. അതല്ല നീ മനസ്സിലാക്കേണ്ടത്. നിനക്കും ആ സെൽവയ്ക്കും കണക്ഷൻ ഉണ്ടെന്ന്, ആ സെൽവ നിന്റെ കാര്യത്തിൽ കാമായിരിക്കുന്നു എന്ന് വിചാരിക്കണ്ട. ഇതാ നീ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായി ചേട്ടാ. എന്തോ നമ്മൾ പവറിലുള്ളത് കൊണ്ട് അവൻ നമ്മളെ ശല്യപ്പെടുത്തുന്നില്ല. നിന്റെ പുറകിൽ ഞാനുള്ളതുപോലെ അവന്റെ പുറകിൽ കമ്മീഷണർ ഓഫ് പോലീസ് ഉണ്ട്. നീ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ടടാ. അടുത്ത് നമ്മളൊരു ഡീൽ കമ്മിറ്റ് ആവാൻ വേണ്ടി പോവാ. മുതൽ മുടക്ക് 200 കോടി, പ്രോഫിറ്റോ 2000 കോടി. അതിരിക്കട്ടെ, ബിനാമിയായിരിക്കാൻ ഒരാളാവശ്യമുണ്ട്. ആരെങ്കിലും ഉണ്ടോ? അല്ല, ആരെങ്കിലും അന്വേഷിക്കണോ? പുതിയതായിട്ടൊരുത്തം വന്നിട്ടുണ്ട്. അവന്റെ പേര് കൃഷ്ണ. കൃഷ്ണു നമ്മുടെ ഡീൽ അവൻ അറിയരുത്, മനസ്സിലായോ? അവന്റെ പേരിലെ ക്രൈം ചെയ്യുന്നെന്ന് അവൻ പോലും അറിയാതിരുന്നാൽ ചേട്ടന് മനസ്സിലായോ?
ചുരുട്ട് വാസന വരാതിരിക്കാൻ സെന്റ് അടിക്കുന്ന പോലെ എനിക്കെല്ലാം അറിയാം. നാളെ ആ ചക്രവർത്തി വരുന്നുണ്ട്, പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യ്. ശരി കേട്ടോ. ചേട്ടാ, ജോലി തീരുന്നവരെ ഗ്യാങ്ങിലുള്ളവരെ സ്ലീപ്പ് മോഡിൽ വെക്ക്. തീർച്ചയായും. സ്ലീപ്പ് മോഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആരോട് വഴക്കുണ്ടാക്കാൻ പോകരുത്, ആര് വെല്ലുവിളിച്ചാലും മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഉണ്ടെങ്കിലും ഇല്ലാത്തവനെ പോലെ ഇരിക്കണം. നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. വിട്ടോ. താങ്ക് യു അണ്ണ, പോയി വരാം. ഈ ചക്രി പേപ്പർ ദാ. ദാ പേപ്പർ സൈൻ ചെയ്യ്. ഒന്നുമില്ലടാ, വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങാൻ പോവാ. ഗ്യാരണ്ടറായിട്ട് നിന്റെ പേരെ വെച്ചിരിക്കുന്നേ, അത്രേ ഉള്ളൂ. ആ ശരിയടാ. ചേട്ടാ, ഇവിടെ എന്താ ഗോവ എഴുതിയിരിക്കുന്നത്? നമുക്ക് ഗോവയിലും ചെറിയൊരു ബിസിനസ് ഉണ്ട്. മീനുകൾ എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതും ആക്ച്വലി നമ്മുടെ മെയിൻ ബിസിനസ് അത് തന്നെയാ. അതുകൊണ്ട് ഗോവയിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ളത്. സൈൻ ചെയ്യും. സൈൻ ചോദിച്ചു. ഓക്കെ, ഫോട്ടോ ഒന്നും തരാൻ പറ്റില്ലേടാ. ഇടാത് ചേട്ടാ, ഇപ്പൊ ഫോട്ടോ വന്നിട്ട് അത് ഗോവയ്ക്ക് പോയി, പിന്നെ അങ്ങനെ ഫോറിൻ പോയി, അവിടെ എല്ലാരും കാണല്ലേ, അത് നന്നായിട്ടുണ്ടാവില്ലേ? ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരട്ടെ പ്ലീസ് ചേട്ടാ. ചേട്ടാ, റെസ്റ്റ്റൂം എവിടെ? അവിടെ. ഫേസ് വാഷ്, ഗ്ലോ ഗ്ലോ. ഇപ്പട്ടേക്കേട്ടാ. ഈ ചക്കരി തുടങ്ങിക്കോ. ഫോട്ടോ ഓക്കെ എടുത്തോളൂ. സൈനിട്ടില്ലേ, പിന്നെ എന്തിനായത്? ഏ കൃഷ്ണ ചേട്ടാ, ചേട്ടന്റെ വാക്ക് തന്നെ കോടിയാണ്. കോടി, ഐ മീൻ ചേട്ടന്റെ വാക്കിന് വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്യും. ഫേസ് ഡിറ്റക്ഷൻ. നൗ യു കൻ ഗോ. പുറത്തു വെയിറ്റ് ചെയ്യ്. ചേട്ടാ എന്താടാ നീ? ഈ ചേട്ടനെക്കാളും സീൻ ഇപ്പൊ നിനക്കാണല്ലോ ഇവിടെ. അപ്പൊ ചേട്ടന് ഒരു വിലയുമില്ലേ? സിറ്റിയിലുള്ള എല്ലാ സീനിയർ ഓഡിയൻസും എൻകൗണ്ടർ ചെയ്തോണ്ടിരിക്കാണ്. ടിവിയിൽ ഓരോരുത്തരായിട്ട് കാണിക്കുന്നുണ്ട്. എടാ ചിനു, എന്താ ഏട്ടാ? കുറച്ചു നാളത്തേക്ക് നമ്മുടെ ഗ്യാങ്ങിനെ സ്ലീപ്പ് മോഡിൽ വെച്ചിട്ടാ. സ്ലീപ്പ് മോഡ് എന്ന് പറഞ്ഞാ എന്താണെന്നറിയാലോ? എന്താ വെറുതെ അലമ്പര പോവാൻ പാടില്ല, വന്ന അലമ്പ് വിടാനും പാടില്ല. നീ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. പോ. ആരായിരുന്നെങ്കിലും പോകുന്നതിന് മുമ്പ് ഇതായിരിക്കും സിംപ്റ്റംസ്. ഹേയ് മൈ പാറു ഡാർലിംഗ്, സ്വാമി സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഹലോ, പാസ്പോർട്ട് ശരിയായോ? നാളൊരു പ്രാവശ്യം വീട്ടിലേക്ക് വന്നൂടെ. എപ്പോഴതിനെ കുറിച്ച് തന്നെ സംസാരിക്കല്ലേ? പറു എന്റെ ചക്കരെ, ഞാൻ എന്ത് സംസാരിച്ചാലും നിനക്ക് റൊമാൻറ്റിക് ആയിട്ടാണ് തോന്നുന്നത്. പെർമനന്റ് അഡ്രസ് എന്റെ വീടിന്റെ അഡ്രസ് കൊടുത്തിരിക്കുന്നത്. നാളെ എൻക്വയറി. നാളെ ഏത് സമയത്താന്ന് പറയാം? എപ്പോ വേണമെങ്കിലും വരാം. സേഫ് സൺഡേ രാത്രി വരുന്നു. രണ്ട് മിനിറ്റ് മുൻപ് നീ വന്നാൽ എന്താ ചെയ്യുന്ന എനിക്കറിയാം. ആ എന്റെ ചക്കര കുട്ടി, വീണ്ടും എനിക്കുള്ള റൊമാൻസ് നീ പുറത്തെടുത്തോണ്ടിരിക്ക. ഒന്ന് നിർത്തുന്നുണ്ടോ? നിനക്ക് അല്പസമയം തന്നാ മതി, ഫുൾ ഓഫ് ഫുൾ റൊമാൻസ്. നിനക്ക് ഇത്ര ചാൻസ് ആയിരുന്നാലും വലിയ കാര്യം. ചകര, നാളെ ഒരു ദിവസം നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാം, പക്ഷെ ഡിസ്കഷന് വേണ്ടി കുറച്ച് കോപ്പറേറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ. ഫോണി കുടയോ പുള്ളിക്കാരനെ കണ്ട് എല്ലാരും പേടിക്കുന്നുണ്ടെങ്കിൽ അതിൽ കാരണം ഞാൻ തന്നെയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃഷ്ണൻ വന്ന ഉടനെ എന്നെ പുറത്താക്കിയത്. സീനു, ചിദംബരം സീനു, എന്റെ പേരിലുള്ള ബാറ് വിറ്റിട്ട് ഞാൻ തന്നെ സെറ്റിൽ ചെയ്തോളാം. ശ്രീശൈലത്തിനറിഞ്ഞ ഞങ്ങളെ കൊണ്ട് ബാറ് വാങ്ങിപ്പിക്കോ? ഗ്യാങ് സ്ലീപ്പ് മോഡിൽ ഇരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്താലും അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് കറക്റ്റ് ടൈം. ആരാ തടുക്കുന്നത് നമുക്ക് നോക്കാം. നീ പറഞ്ഞില്ലെങ്കിൽ വേറെ ആര് പറയും? പറയോ. നേരിൽ നടന്നതെല്ലാം അടിപൊളിയാ. ആഹാ ഓഹോ. ഇവിടെ മുഴുവനും മുല്ലപ്പൂന്റെ മണമാണല്ലോ.
ഒരു മല്ലിപ്പൂ തോട്ടം തന്നെ നടന്നു വരുമ്പോ മണം വരില്ലേ? ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നാണമാണോ? നീ എനിക്ക് ബലമായിട്ട് ഉമ്മ തരാൻ പോവാ? ഇപ്പൊ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചോ, അല്ലെങ്കിൽ നിന്നെ വലിച്ചോ, അതോ അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഉമ്മ തന്നായിരുന്നോ? പിന്നെങ്കിലും നീ അങ്ങനെ പറയുന്നേ? അത് നിന്റെ കണ്ണില് ആ എക്സ്പെക്ടേഷൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിന്റെ കണ്ണി കാണുന്ന അർത്ഥം നീ നല്ലോണം മനസ്സിലാക്കുന്നുണ്ട്. വാ, ഞാനും നിന്റെ കണ്ണു കൊണ്ട് മനസ്സിലാക്കട്ടെ. ABC, ഞാൻ നിന്നിലായി എഴുതിടാം. 1, 2, 3, 1, 2, 3, ഞാൻ നിന്നെ അളന്നിടാം. ABC, ഞാൻ നിന്നിലായി എഴുതിടാം. 1, 2, 3, 1, 2, 3, ഞാൻ നിന്നെ അളന്നിടാം. ABC, ഞാൻ നിന്നിലായി എഴുതിടാം. 1, 2, 3, 1, 2, 3, ഞാൻ നിന്നെ അളന്നിടാം. തലകീഴായി നിൽക്കുമ്പോൾ ഈ കടലാകെ കരളുള്ളം പുൽകി ചിരകാല സ്നേഹത്തിൻ ചിരിനീട്ടും നീ മെല്ലെ ചിന്തയിലോർമ്മയിലം വിളി തൂകിയ പൊന്നിൻ ചാരുതേ പ്രാണനിലായിരമാശകളേകിയ മേഘാരാമമേ ആകാശം ഞാനല്ലോ അഴലിനെ അലിപിനലിക്കും അഴകിൻ അരനൂൽക്കൂവലായി മന്മദ മന്ത്രമിതൻ സ്ഥിര നിറയെ പടരാൻ വന്നു നീ എന്തോ എന്തെന്തോ എല്ലാവരും പാസ്പോർട്ട് കൊണ്ട് ദൂരത്താ പോവാറുണ്ട്. പക്ഷേ നമ്മളെ അല്ല സാറേ. കൃഷ്ണ കാണുമ്പോ വൈൽഡ് ബാച്ചർ പോലെയുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് അതല്ലേ? സാർ വരുമ്പോ ഒന്ന് ഒച്ച ഉണ്ടായിക്കൂടെ സാർ? നിങ്ങളുടെ ശബ്ദം ഞങ്ങളുടെ ശബ്ദത്തിന് ഡാമേജ് ചെയ്ത് കളഞ്ഞു. ഓ, ഡീറ്റെയിൽസ് പറഞ്ഞോളൂ.
പെട്ടെന്ന് ജോലി തരണമെങ്കിൽ എത്ര അമൗണ്ട് വേണം? എമർജൻസി എന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് 200 രൂപ. ഞങ്ങൾ പോയിട്ട് വാതിലടക്കാൻ മറക്കണ്ട. എന്തേ? പാസ്പോർട്ട് തരാനേ പോസ്റ്റ്മാൻ പുറകിൽ വരും. ആ ശരി, പാടോ. ആ വരും സാറേ. അവന്റെ പേരിൽ എഴുതി വെച്ചിരുന്ന ബാർ ഇവിടെ പേപ്പറൊക്കെ എടുത്തോണ്ട് പോയെന്ന് അറിയില്ല ചേട്ടാ. വിശ്വാസ വഞ്ചകൻ എന്നെ പറ്റിച്ചിരിക്കുക. ചേട്ടാ ചേട്ടാ, ടെൻഷൻ ആവുന്നു ചേട്ടാ. സീതംബരം ചീനന്റെ അടുത്ത് ബാർ വാങ്ങിക്കുമ്പോ കസ്റ്റമേഴ്സ് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇവന്മാരെ പൊക്കി. ഇവന്മാരെ വിട്ടേക്ക്, എന്റെ കൂടെ നിന്ന് എന്നെ ചതിച്ച ബാറ് വിറ്റ അവനെയാണ് എനിക്ക് വേണ്ടത്. ഏയ്, നേരം അസ്തമിക്കുന്നതിന് മുമ്പ് അച്ചീനു എനിക്ക് ജീവനോടെ വേണം. എനിക്ക് അവനോട് സംസാരിക്കണം. വരൂ വരൂ, ഇരുന്ന് സംസാരിക്കാം. എന്റെ കസ്റ്റമർ വന്നതിന് ശേഷമാണ് ഞാൻ പോയത്. ലാഭം എന്നാ ചേട്ടാ ഉള്ളത്? എന്ത് കണ്ടിട്ടാണ് നിനക്ക് ഇത്രയും ധൈര്യം വന്നേ? ഇത് കണ്ടാടോ, ചേട്ടന്റെ മേലെ തോക്ക് കാണിക്കണം. അവനൊന്നും ചെയ്യില്ല, നീ ഇവിടെ ഇരിക്കുക. ചേട്ടാ പേപ്പേഴ്സ് എല്ലാം ഗോയയിലേക്ക് അയച്ചോ? അയച്ചു ചേട്ടാ. കൃഷ്ണയെ നോക്കിക്കൊണ്ടിരിക്കാണോ? നോക്കിക്കൊണ്ടാട്ടിരിക്കുന്നേ. ഗ്യാങ് എല്ലാം സ്ലീപ് മോഡിലാണോ? ഉണ്ട് ചേട്ടാ. നീ ഒന്ന് ഓഫീസിലേക്ക് വാ. എത്ര സമയത്തിനകം വരും ചേട്ടാ? എത്ര സമയത്തിനുള്ളിൽ വരുമെന്ന്? എത്ര നേരമാവും? വരാൻ പറ്റില്ലെന്ന് പറഞ്ഞേക്ക്. അരമണിക്കൂറിനുള്ളിൽ വരാന്ന്. ശരി, വന്ന് തൊലക്ക്. എന്താണ് നിന്റെ പ്രോബ്ലം? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് പണമാണ് വേണ്ടത്. അതിനല്ലേ നിനക്ക് ശമ്പളം തരുന്നേ? നീ 100-ഉം 200-ഉം കോടി ഉണ്ടാക്കിയിട്ട് എനിക്ക് 30,000-40,000 കൊടുത്താ പറ്റുവോടാ? അനിൽ അംബാനി 100,000 കോടി സമ്പാദിക്കുന്നു, എന്ന് വെച്ച് ജോലി ചെയ്യുന്നതിന് 8 കോടി കൊടുക്കൂ. മനുഷ്യനായ കുറച്ച് ന്യായമൊക്കെ വരടാ. നിനക്കൊണ്ടോ അത്? വാ തുറന്ന് പറയടാ. നീ ഒരാളെ കൊന്നിട്ടല്ലേ ബാർ കൈവശമാക്കിയത്? ഇപ്പൊ നിന്നെ കൊന്നിട്ട് ഞാൻ ഈ ബാർ എടുക്കും. അങ്ങനെ നീ സംസാരിച്ച എനിക്ക് ദേഷ്യം. നിനക്കെന്താ ഒട്ടാനോടാ? ആവശ്യമില്ല ശബ്ദം ഉണ്ടാക്കാതെ. എടാ സീനു, നിനക്ക് കാശല്ലേ വേണ്ടേ? എത്ര വേണ്ടെന്ന് പറയൂ, ഞാൻ സെറ്റിൽ ചെയ്യാം. അവനെന്തിനാ ചേട്ടാ സെറ്റിൽമെന്റ്? ചേട്ടൻ ഊന്ന് പറ അവന്റെ തലയിൽ ഈ ബുള്ളറ്റ് അടിക്കാൻ ഒരു ലൈഫ് സെറ്റിൽമെന്റ് ചെയ്യാൻ. മിണ്ടാതിരിക്കും. അച്ചീനു 1 കോടി, 2 കോടി, ഫൈനലായി 3 കോടി തരാം. ഹേ ഗണേഷ്, പണം കൊണ്ടുപോടാ. ശരി ചേട്ടാ. ചിരു, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇനി ഒന്നും ആലോചിക്കണ്ട, കാശ് കൊണ്ട് വേഗം ചെല്ല്. നീ ചോദിച്ചത് കിട്ടിയില്ലെങ്കിലേ ഗണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നീ ചോദിച്ചത് കിട്ടിയല്ലോ, ഇനി ഗണ്ണ് താഴെയിട. എല്ലാരും കണ്ടെടുത്തി ബാഗിലിട് പെട്ടെന്ന്. എല്ലാവരും വന്നിട ഇട. കേക്കടാ, ഗണ്ണ് കാണിച്ച ഏട്ടന്റെ ഈഗോ നീ ടെസ്റ്റ് ചെയ്തു. സിഗരറ്റ് കത്തിച്ച് കൂൾ ചെയ്യട. ചെയ്യടം നായ. ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് വിചാരിച്ച നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തോക്ക് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നേ? ചേട്ടൻ ബോസാടാ. ഇവിടെ ആരുടെ കയ്യിലാ തോക്കെന്ന് വെച്ച അവനാടാ ബോസ്. അവനെ തീർത്തേക്കടാ. ഏയ്,
ഇവനെ കൊല്ലാൻ അറിയാത്തോണ്ട ഞാൻ വിടാതിരിക്കുന്നേ. സ്ലീപ് മോഡാടാ. എന്ന് വെച്ചാ എന്താണെന്നറിയില്ലേ? ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താലും ആർക്കും അറിയാൻ പാടില്ല. ദാറ്റ് ഈസ് സ്ലീപ് മോഡ്. കറക്റ്റ്. ഇവനെ കൊന്നാലും ജീവനോട് വിട്ടാലും പോലീസുകാർക്ക് മനസ്സിലാവും. കറക്റ്റ്. അതിന് ബെറ്റർ സൊല്യൂഷൻ ഇവൻ ഇവിടെ തന്നെ കെട്ടിയിടാം. കറക്റ്റ്. എടാ ചീനു, നീ എന്നോട് ഡീല് സംസാരിച്ചാലും ഞാൻ നിന്നോട് ഡീല് സംസാരിച്ചാലും പ്രൂഫ് ഇത് എനിക്ക് തന്നെയാടാ. ഇറ്റ്സ് ഫൈൻ. ബാക്കി 40 ലക്ഷം ആവശ്യമാണല്ലോ. എടാ, ഇതുപോലെ ഞാൻ 6ാം ക്ലാസ് ചേട്ടാ. ഇവിടെ ISD ബാങ്കില് ലോൺ വാങ്ങിച്ച നാരായണൻ ആരാണ്? ഞാനാണ്. ബിസിനസ് ശരിക്കും നടക്കുന്നില്ല, അതുകൊണ്ടാ കട വെക്കാന്ന് വിചാരിച്ച. വേഗം തിരിച്ചു തന്നേക്കാം മോനെ. അയ്യോ മുത്തശ്ശ, മുത്തശ്ശൻ വാങ്ങിച്ച ലോണ് ക്യാൻസൽ ആയി എന്ന് പറയാൻ വേണ്ടിട്ടാ വന്നത്. വിഷമിക്കണ്ട. അതെയോ മോനെ, വളരെ സന്തോഷം. പറ, ചക്കര, നിനക്കൊരു സർപ്രൈസ്. നമ്മൾ രണ്ടുപേരും അച്ഛനമ്മമാരാവാൻ പോണോ? ഏയ്, എന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അതെന്താ സട്ടനായിട്ട്? കല്യാണത്തിന് ഗ്രീൻ സിഗ്നൽ കൊടുത്ത ഉടനെ അവര് സന്തോഷപ്പെട്ടു. ഞാൻ നിന്നെ പ്രേമിക്കുന്നു പറഞ്ഞു. നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കെ അവര് വന്ന് ഇംപ്രസ് ചെയ്യേ. ദുബായ്ക്ക് എന്റെ ലൈഫിന് നീയാണ് കോ പാസഞ്ചർ. ചക്കരെ, 10 മിനിറ്റ് ഞാൻ ഉടനെ നിന്നെ പെറ്റവര് എന്നെ സൂപ്പർ എന്ന് പറഞ്ഞു പറഞ്ഞേക്കും. അല്ല മോളെ, പയ്യൻ എന്താ പറയുന്നേ? ഒരു 10 മിനിറ്റ് വരും അച്ഛാ, ഞാൻ കോഫി വരട്ടെ. അവൻ വന്നതിന് ശേഷം കഴിക്കാൻ മോളെ. അല്ല, ദുബായിൽ നിന്റെ ജോലി നീ കണ്ടിന്യൂ ചെയ്യാൻ പോവുക. ആ പയ്യൻ എന്താ ചെയ്യാപ്പോ? ഷെടാ, ഷേഖിനോടൊപ്പം ലോൺ റിക്കവറി ബിസിനസ്. ചോദിച്ച 10 കോടി എന്താ? അതിന്റെ കാര്യത്തിന് ഞാൻ പോകുന്നു സാർ. വേഗം കളക്ട് ചെയ്യടോ സെൽവം. വരുന്നവരാരും തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞല്ലേ. തെറ്റ് ചെയ്തിരിക്കുന്നു, എന്റെ പുറത്ത് കൈവെച്ച് വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. കയ്യിൽ വന്ന കാശ് തൊടുന്നതിന് മുമ്പ് അതിന്റെ കയ്യിൽ പോയില്ലേ? മൂന്ന് കോടി ചെറിയ പയ്യൻ. എടാ, ഇത്ര ഉള്ളപ്പോഴത്തേക്ക് ഞാൻ തൊഴിൽ വന്നാടാ. ചിദംബരം സീനു, ഒരു
ഒരു ഫോൺ ചെയ്തോട്ടാ. ചെയ്ത തെറ്റ് ഓർമ്മയില്ല, പക്ഷെ ഗേൾ ഫ്രണ്ടിനെ ഓർക്കുന്നുണ്ടല്ലേ. ചേട്ടനോട് ഫോൺ ചെയ്ത് പറഞ്ഞ് സെറ്റിൽമെന്റ് ചെയ്യാൻ പറഞ്ഞേക്കാം. ഈ ഐഡിയ എനിക്ക് വന്നില്ലല്ലോ. വരാൻ പറ ഫോൺ ചെയ്ത് അവളോട് വരാൻ പറ. ആ ചെറുക്കൻ വരട്ടെ മോളെ. ഈ തമിഴ്നാട് നമ്മുടെ അല്ലടാ, നമ്മുടെ ആളുകളെ യൂസ് ചെയ്യ. ഞാൻ ഭഗവാനോട് പറയാം. എന്താ സെൽവ? ഇരുപത്തിയഞ്ചാം തീയതി രാത്രി ജോയ് അലുക്കാസിൽ ഒരു കൊലപാതകം നടക്കും. 25 കോടിയുടെ ആഭരണങ്ങൾ അവിടെ നിന്ന് മോഷ്ടിക്കപ്പെടും. ആരാത്? ഞാനത് ചെയ്യാൻ പോകുന്നേ. നിനക്ക് ആളെ ആരെങ്കിലും വേണോ? ആളൊന്നും വേണ്ട. പെണ്ണയ്യെ എൻകൗണ്ടർ ചെയ്ത് അവനാണ് കൊള്ളയടിച്ചെന്ന് പറയണം. ഡേറ്റ് ഏതോന്ന് പറഞ്ഞേ? 25ാം തീയതി. ഇവനെ യൂസ് ചെയ്തു. പേര് കൃഷ്ണ. നല്ല പയ്യന. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നത്. എന്ത് വേണമെങ്കിലും ചെയ്യും. ആളുമിടുക്കനാണ്. അച്ചേട്ടാ, ചിദംബരം ചീന എന്നെ പൊക്കിക്കൊണ്ട് വന്നേട്ടാ. കൊന്നുകളെന്ന് പറയുന്നേട്ടാ. ചേട്ടൻ ഇവിടെ വന്നാൽ സെറ്റിൽമെന്റ് ചെയ്താലും എന്നെ വീടുള്ളൂ എന്ന് പറയുന്നേട്ടാ. ചേട്ടൻ ഒന്നും കൂടെ വരണേട്ടാ. ചേട്ടൻ വാട്ടാ, എന്നെ രക്ഷിക്കണേട്ടാ. പ്ലീസ് പ്ലീസ് ഏട്ടാ. ചേട്ടാ ചേട്ടാ, 25ാം തീയതി അത് കഴിഞ്ഞിട്ട് നിന്നെ വന്ന് കാണാം. അവൻ വന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്ന എങ്ങനെയാണ് വിശ്വസിക്കണേ? അവൻ വരില്ല. ഒരിക്കലും വരില്ല. ഒരുത്തനും വരില്ല. നിന്റെ മരണം എന്റെ കയ്യിലാണാ. എന്നാ ഞങ്ങൾ ഇറങ്ങാ മോളെ. അദ്ദേഹം വരുവച്ചാ? ജോലി തിരക്കാരനും വരാതിരുന്നാണെങ്കിൽ സാരമില്ലാന്ന് വിചാരിക്കായിരുന്നു. പക്ഷേ 10 മിനിറ്റിനകം വരാന്ന് പറഞ്ഞ് ഫോൺ എടുത്തില്ലെങ്കിൽ നിന്നോട് അവൻ എത്ര സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കുഞ്ഞുനാൾ തൊട്ട് മോളുടെ എല്ലാ ആഗ്രഹവും സാധിച്ചുതരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നല്ല വിദ്യാഭ്യാസം, ആഹാരം, ഡ്രസ്സ്, ഒന്നും. ഇതിലെല്ലാത്തിലും കോംപ്രമൈസ് ചെയ്തിട്ട് ജീവിതവും അതുപോലെ ആയി തീരരുത് മോളെ. നല്ല തീരുമാനം എടുക്ക്. നിന്നെ കാണാൻ വരാൻ പോലും സമയമില്ലാത്തവൻ അവസാനം വരെ നിന്റെ കൂടെ സന്തോഷത്തോടെ കഴിയുമെന്ന് എനിക്കൊട്ടും വിശ്വാസമില്ല മോളെ. നിന്റെ നല്ലതിനാ പറയുന്നേ. ട്രിഗർ പുൾ ചെയ്ത 1 സെക്കൻഡ് അകം നീ തീരും. ഇനിയിപ്പോ വലിച്ചില്ലെങ്കിൽ എപ്പോ വലിക്കും എന്ന് വിചാരിച്ച നീ തീരും. നിന്റെ മരണം കൺഫേം ആണ്. ഏതായാലും ഫിക്സ് ആയടാ. കാര്യം പോരാന്ന് വിചാരിക്കുമ്പോ ഫോണ് കട്ട് ചെയ്യാ. ഇനി എന്താ ചെയ്യേണ്ടത്? എന്താടാ ഫോണിന്റെ മേലെ ഫോൺ വിളിച്ച് ഇങ്ങനെ ടെൻഷൻ ആയിരിക്കുന്നെ? ഇനി 1 മണിക്കൂറിനകം നമ്മുടെ ഫോറിൻ ബിസിനസ് പാർട്ട്നേഴ്സ് വരുന്നുണ്ട്. സിഗ്നേച്ചറും ഫോട്ടോയും മാച്ച് ചെയ്ത് നോക്കും. പോകാം വാ, അവനെ വിളിക്കേ. ആ ചിദംബര സീനു അവനെ തട്ടിക്കെട്ട് പോയിരിക്കും. എന്ത്? അവന്റെ പേരിൽ 2000 കോടിക്ക് ബിസിനസ് ചെയ്തോണ്ടിരിക്കുമ്പോ എടുത്തോണ്ട് പോയെന്ന് കൂളായിട്ട് പറയുന്ന എന്താടാ മുനിസിപ്പാലിറ്റി നായ? അല്ല, ആരാടാ ഗുണ്ടൂർ സീനു? നമ്മുടെ ആളാ ചേട്ടാ. ഇവനവനും തമ്മില് സെറ്റ് ആവില്ല കേട്ടോ. ഗ്യാങ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് പൊളിറ്റിക്സ് പൊളിറ്റിക്സ്. നിങ്ങൾക്കൊക്കെ എന്തിനാടാ റൗഡി നായകളെ? കുറച്ച് റൗഡീസും ഒക്കെ നിർത്തി സ്ലീപ്പ് മോഡിൽ നിൽക്കാൻ പറഞ്ഞപ്പോ ഓരോ നായകളും പൊളിറ്റിക്സ് എന്ന്. അതായത് ഈ ഡീല് തീരുന്നവരെ അവൻ ജീവനോടിരിക്കേണ്ടത് എത്ര അത്യാവശ്യമാണെന്ന് അറിയോ?
അർത്ഥം മനസ്സിലായി ചേട്ടാ. പക്ഷേ എന്താടാ പക്ഷേ, എന്താടാ പക്ഷേ, അവന്റെ കഥ തീർന്നു എന്നാണെങ്കിൽ നീയും ചാകും, മനസ്സിലായോ? ഓർമ്മയിരിക്കട്ടെ, ഒരു മണിക്കൂറിനകം നീ കൃഷ്ണയെ ഈ മീറ്റിംഗിൽ കാണിച്ചില്ലെങ്കിൽ 2000 കോടി ഡീല് ക്യാൻസൽ ആവടാ, ക്യാൻസൽ ആവും. നീ ആ സീനുവിന്റെ കാലു പിടിക്കുന്നോ അതോ കഴുത്തു പിടിക്കുന്നോ എനിക്കതറിയണ്ട. എന്റെ ആവശ്യം കൃഷ്ണ ഒരു മണിക്കൂറിനകം ഇവിടെ വെത്തണം. എന്താണ് ആലോചിക്കുന്നത്? പോ. അവനെ കിട്ടിയോടാ? അവൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ നിന്റെ ശരീരത്തിലുള്ള തോലെല്ലാം ഞാൻ ഉരിച്ചു കളയോടാ. എന്താടാ ഓക്കെ കേക്കുന്ന ഭ്രാന്തന്മാരെ പോലെ സംസാരിക്കുന്നത്? അവനെ വിട്ടേക്ക്, നീ വാടാ. അവൻ പാവാടാ, അവനെ വിട്ടേക്ക്. അവനെ നിനക്കാണ് വേണ്ടത്, എനിക്ക് വേണ്ട. ഇടച്ചീനു, അവന് എന്തെങ്കിലും ചെയ്ത അതെന്നെ ചെയ്യുന്ന പോലെ ഗണ്ണി താഴെ. ഇതിന് ശേഷം നീ ആണെങ്കിലും എന്നാ, അവനാണെങ്കിലും എന്നാ, ആരാണെങ്കിലും ചാകണം. ചാവുന്ന കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, എല്ലാം തുടങ്ങുകയുള്ളൂ. സംസാരിച്ചോണ്ടിരുന്നാലും ഒന്നും തീരില്ല. നമ്മൾ കറക്റ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എല്ലാം. നിർത്തും 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 നിർത്തും. ഇരിക്കാൻ പറഞ്ഞില്ല, ഇരിക്കണ. വേണ്ട വേണ്ട, വിട്ടേക്ക്. അത് നീ ഫിക്സ് ചെയ്യുന്ന ഓഫർ പോലെ ഉണ്ടാവും. നിനക്ക് എത്രയാ വേണ്ടത്? 2 കോടി? വേണ്ട വേണ്ട വേണ്ട, നിർത്ത. നിനക്ക് എന്താ വേണ്ടെന്ന് പറയേ, പറയേ. ഗോവ എനിക്ക് വേണം. ഗോവയോ? നിനക്കൊന്നും പറ്റില്ല, പേടിക്കണ്ട. സമാധാനിക്ക, സമാധാനിക്ക, സമാധാനിക്ക. ആന്ന് പറഞ്ഞോണ്ട കാലിൽ വിടി വെച്ച, ആഹാന്ന് പറഞ്ഞിരുന്നെങ്കിൽ നെറ്റിയിൽ വിടി വെച്ച. എനിക്ക് ഗോവ വേണം. ഗോവയുടെ ഡീൽ എന്റെ പേരിൽ തന്നെ ഫിക്സ് ചെയ്യണം. ലാലാജി, ആജ് സെ മർനേ തക് ഗോവ ചിദംബരം ടീനു സെ നാം ഹോഗാ. ഏക് ബാർ ഉസ്കോ ദേ ദിയാ തോ ഗോവാ ലൈഫ് സീൻ കാ ഹോഗാ. ഓർ ഏക് സോചോ, മേ ബോൽ ദിയാ നാ, ഇതാണോ ഫൈനൽ ഡിസിഷൻ? ഫൈനൽ ഫൈനൽ ഫൈനൽ. ആ ഓക്കേ. ഏ, ഇന്നു മുതൽ ഗോവ ബിസിനസ് എല്ലാം സിദംബരം സെയിനു വിട്ടതാണ്. ഖുഷ്? ദിൽ ഖുഷ്. കൃഷ്ണ, വൈനിക്ക് ശ്രദ്ധിച്ച്. ഫസ്റ്റ് ടൈം നീ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നത് കാണുന്നു. അവന്റെ കയ്യിൽ എന്താടാ ഉള്ളത് അത്രയും? നമ്മുടെ വീട്ടിൽ പാല് തിളക്കണെങ്കിൽ 2 വിറക് കത്തിച്ചല്ലേ മതിയാകൂ. പാല് വിശ്വസിച്ച് കുടിക്കണെങ്കിൽ പോലും കൃഷ്ണനെ പോലൊരു വിശ്വസ്തൻ കൂടെ ഉണ്ടാവണം. താങ്ക്സ് ചേട്ടാ, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അവനെ കൊല്ലായിരുന്നു തന്നെ. ചേട്ടാ, ഇപ്രാവശ്യം ഗോവയെ കൂടി തന്നെ രക്ഷപ്പെടുത്തി. എല്ലാ പ്രാവശ്യം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും ദുബായിലേക്ക് പോട്ടെ. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും കൊല്ലപ്പെടും. ഒരു 10 ദിവസം വെയിറ്റ് ചെയ്യുക. നിന്നെ എവിടെയാണെങ്കിലും ഞാൻ സുരക്ഷിതനായിട്ട് എത്തിച്ചിരിക്കും. അതുവരെ ഞാൻ അറിയാതെ നീ എങ്ങോട്ടും പോകാൻ പാടില്ല. വരൂ, വൻ വണ്ടി കയറൂ. ബൈ ഗൈസ്. ഹായ് Krishna, how do you do? Fine. Hello. Hello. Thump. Signature. Passport scan. Oh, yeah. ഇവരൊക്കെ പാർട്ട്ണറാണോ പോലീസാണോ? പേപ്പറൊക്കെ ഒറിജിനലാണോ എന്ന് ചെക്ക് ചെയ്യണം. ക്യാഷ്, കാർഡ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ചേട്ടാ, ലോൺ എന്ന് വെച്ചാൽ അവരല്ലേ നമുക്ക് തരേണ്ടത്? നമ്മളെന്തിനാ അവർക്ക് കാശ് കൊടുക്കുന്നത്?
കൈക്കൂലി. ഓ, നീ പുറത്തേക്ക്. ഓക്കേ ടാ. അങ്ങനെ പകുതി ജോലി കഴിഞ്ഞു. Our job is done. Yes. Your job is done. Yeah. Yeah. ജോലി തീർന്നത് ഇതുപോലെ ഒരു ലിങ്ക് കട്ട് ചെയ്ത് വേണം പോവാൻ. അപ്പോഴേ നമ്മൾ ആരും ടച്ച് ചെയ്യാതിരിക്കും. എല്ലാ ജോലിയും തീർക്കുമ്പോ ഒരു ലിങ്കും ഉണ്ടാവില്ല. ഇനി ഓരോ പ്രാവശ്യം എന്നോട് സംസാരിക്കുമ്പോഴും നിന്റെ മൊബൈൽ നമ്പർ മാറ്റിക്കൊണ്ടേയിരിക്കണം. പോലീസ് നമ്മളെ ട്രാപ്പ് ചെയ്താലുണ്ടല്ലോ, അവര് നമ്മളെ കൊല്ലൂല. അവര് പങ്ക് ചോദിക്കും. മനസ്സിലായി ചേട്ടാ. ഇനി ആ കൃഷ്ണയെ വളരെ ശ്രദ്ധിക്കണം. ഒരാഴ്ചക്കുള്ളിൽ അവൻ മരിക്കുന്നുള്ളത് സത്യം തന്നെയാ. അതുവരെ അവൻ ജീവനോടെ ഉണ്ടാകുമെന്നത് സത്യം. പാറു, എന്താ വല്ലാതിരിക്കുന്നേ? എന്താടി പ്രശ്നം? ഇത്രയും ദിവസം സ്വപ്നത്തിലായിരുന്നു, ഇപ്പൊ ഞാൻ എഴുന്നേറ്റു. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെയുള്ള. പറയുന്നു നോക്ക്, ഫോൺ ചെയ്ത് എന്താ എടുക്കാത്ത? നിനക്ക് അറിയോ, ആ ചിദംബരം ചീനു എന്റെ കാല് ഷൂട്ട് ചെയ്തു. അതുകൊണ്ടാ ഞാൻ വരാത്തത്. ദയവീതം മനസ്സിലാക്ക്, നീ ദേഷ്യപ്പെട്, അല്ലെങ്കിൽ അടിക്ക്. അടിക്കുന്ന അത്ര എളുപ്പമല്ലെന്ന് കരുതിയാ. രണ്ടു മിനിറ്റ് സംസാരിച്ച മൊത്തം ക്ലിയർ ആകും. നിങ്ങളെ എനിക്ക് പരിചയമില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ ചോദിക്കില്ല. പരിചയമുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കടോ. കുട്ടിയെ, ഡോണ്ട് ഫിയർ, ഐ ആം ഹിയർ. ഞാനാണ് ചീഫ് ന്യൂറോളജിസ്റ്റ്. ഒറ്റ ഞരമ്പിൽ തൊട്ടാ മതി, ജീവിതകാലം മുഴുവൻ നീ അനങ്ങാതെ കിടക്കേണ്ടി വരും. ന്യൂറോളജിസ്റ്റ് ആണെങ്കിൽ ഞാൻ റൗഡിയാണ്. പേര് കൃഷ്ണ. ഫോമിൽ സൂസൈഡ് എന്ന് എഴുതി എന്റെ പാട്ടിന് ഞാൻ പോയിക്കൊണ്ടേയിരിക്കും. പറയ് ഫിലിയേട്ടെ. വേണ്ട, ബ്രോ, നിങ്ങൾ ഈ കുട്ടിയുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കെ ഞാൻ റൗണ്ട്സിന് പോയിട്ട് വരാം. ഹേ റൗണ്ട്സ്, സോറി നഴ്സ്. നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണോ? അതെ. രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ ദുബായിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്, നമുക്ക് പോവാം. ഇപ്പൊ വെച്ചാ ഇപ്പൊ തന്നെ എങ്ങനെ? എന്നാ വൈകുന്നേരം പോയാലോ? ഇല്ലെങ്കിൽ നാളെ രാവിലെ, ഇല്ലെങ്കിൽ നാളെ വൈകുന്നേരം. ഇപ്പൊ ഇവിടുന്ന് പോകുന്നത് സേഫ് അല്ല പാറു. സേഫ് ആയിരിക്കുമ്പോ കംഫർട്ടബിൾ ആയിട്ട് എന്റെ കൂടെ വരാൻ ഒരാളെ എനിക്ക് ആവശ്യമില്ല. ജീവൻ പോയാലും എന്റെ കൂടെ നിൽക്കുന്ന ഒരാളെ എനിക്ക് ആവശ്യം. വേണ്ട, നിന്നെ എനിക്ക് വേണ്ട. ഹലോ ഡാർലിംഗ്, ഭാര്യ പറയൂ. കഴിക്കാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എന്താ ചെയ്യുന്നു? നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതുണ്ടാക്കും. ഭാര്യയെ, ഭാര്യ എന്ന് വെച്ചാൽ നിന്നെ പോലെ ഉണ്ടാവും. പരിപ്പുചോറും സാമ്പാറും ഒക്കെ ഞാൻ ഓൾറെഡി കഴിച്ചു. അത് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതല്ലേ. എങ്കിൽ ചപ്പാത്തിയും കുറുമയും ചെയ്യടി. കുട്ടികള് കഴിക്കില്ലല്ലോ. എന്തെങ്കിലും ഫ്രൈ ചെയ്. രാത്രി അതൊന്നും കഴിക്കാൻ പാടില്ല. ചിക്കൻ ഉണ്ടാക്കണേ. അയ്യോ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അതൊന്നും കഴിക്കരുത്. എടി ഭാര്യയെ, ഹോട്ടലിൽ നിന്ന് വല്ലതും മേടിക്കട്ടെ. ആരോഗ്യം നശിച്ചു പോവില്ലേ. പൊങ്കലോ? കുരുമുളക് ഇല്ലല്ലോ. ഇഡ്ലി സാമ്പാർ? നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന ഞാൻ മാവരക്കില്ലായിരുന്നു. എടി, രണ്ട് മിനിറ്റിൽ ചെയ്യൂലേ മാഗി. മാഗി കഴിച്ചാ വയറിനറിയില്ലല്ലോ. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് തന്നെ ഉണ്ടാക്കാം. നീ മാത്രമാണോ ഇങ്ങനെ? ലോകത്തിലുള്ള എല്ലാ ഭാര്യമാരും ഇങ്ങനെയാണോ? അയ്യോ ചേട്ടാ. ഏ പാറു, നിന്നെ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് അറിയോടാ. നിന്റെ തന്തയും തള്ളയും കാണത്തോണ്ട് നിന്നെ വിട്ടിലടി. എന്നെ എന്റെ ഓട്ടോറിക്ഷനെ കല്ലോടിക്കുമ്പോ വന്ന് ഇടിച്ചത് ആരാടാ? ഓഫീസർ, അണ്ണാനഗർ ഓട്ടോ യൂണിയൻ പ്രസിഡന്റ് രമേശ്, റിപ്പോർട്ട് ഓഫീസർ. മുമ്പോട്ട് വാടാ. സോറി ഓഫീസർ, ഗിയർ റിവേഴ്സിൽ ഇട്ട് പോയി. ഇതിനാണോടാ നീ ഇത്രയും ഫീൽ ചെയ്യുന്നത്? എന്താ അതിലേക്ക് നീ ചത്തുപോ? ഇതാണോ? എന്തുവാടാ, നിന്റെ കൂടെയാണോ ജനിച്ചത്? നീ മരിക്കുമ്പോ കൂടെ തന്നെ ഉണ്ടാവും. നടുവിൽ വെച്ച് എവിടെയോ കണ്ടു. അവളാണ് നിന്റെ ലൈഫ്. അവളില്ലെങ്കി നിനക്ക് എന്താ ലൈഫില്ലേ? അറിയോ, അവള് പോയാലും അതേപോലെ വേറൊന്നും കിട്ടാ. എന്തുകൊണ്ട് കിട്ടില്ല ഓഫീസർ? പൈസ കൊടുത്ത ഇതുപോലെ ഒരുപാട് കിട്ടും. എത്ര വന്നാലും അവളെ പോലെ വരില്ലടാ. അത് നിന്റേതാടാ. ഒരു പ്രാവശ്യം സ്നേഹിക്കുകയാണെങ്കി അവൾക്ക് വേണ്ടി ജീവൻ തന്നെ കൊടുക്കണോടാ. അവള് വേണ്ടാന്ന് പറയണെങ്കി നീ കൺവിൻസ് ചെയ്യേ. അതുകൊണ്ട് വിടാൻ പാടില്ല. ഈ മധ്യത്തിൽ ഇത്ര ഇമോഷൻ ഉണ്ട് ഓഫീസർ, എങ്ങനെ ഞാൻ കൂട്ടിച്ചേക്കാം? ഞാൻ എന്റെ ലവറിനെ കുറിച്ച് സംസാരിക്കും, നീ കോട്ടനെ കുറിച്ച്. ഹായ്. എനിക്കറിയില്ല ആരോടാ. ഞാൻ വരുന്നു. എവിടെ കണ്ടതുപോലെ ഉണ്ടോ? ഫ്രസ്ട്രേഷനിലാണ് വന്നിരിക്കുന്നത്. ദിവസം ഒരു പേരല്ലേ ഇതിന്?
ഒരു ചെയിൻ തന്നാലും മതി മാമ. എന്റെ ഈശ്വര, ഇപ്പൊ തന്നെ നമുക്ക് കല്യാണം. രാത്രി ഫസ്റ്റ് നൈറ്റ്, രാവിലെ കുട്ടി, പിന്നെ അവനെ സ്കൂളിലേക്ക് അയക്കും. എനിക്ക് വരനെ കിട്ടി, എന്റെ കല്യാണോ? എന്റെ അമ്മേ, എന്ത് തണുത്ത കാറ്റാ! നിങ്ങളാണെങ്കി വെരി സ്മാർട്ടാ, ഒരു ഉമ്മ തരൂ. വാടി പുറത്ത് വാടേ. നീ വിട്ടുപോയാ എനിക്ക് വേറെ പെണ്ണ് കിട്ടില്ലെന്ന് വിചാരിച്ചോടിയേ. കണ്ടോടി കട്ടീന കൈപ്പ ചെന്നൈയിലൊന്ന് എനിക്ക് വേണ്ടി ഇവിടെ ചുറ്റിക്കൊണ്ടിരിക്കണ. മാമൻ ഭയങ്കര റഫാ. ഞാനാണെങ്കിൽ ഇവിടെ കണ്ടിട്ട് ഇപ്പൊ നിനക്ക് മനസ്സിലാവുന്നില്ലടാ. പേരെന്താ പറഞ്ഞത് കേട്ടില്ലേ? അത് അവള് തന്നെ പറയും കേട്ടോ. കത്രീന കൈഫ്, കത്രീന കൈഫ്, സിസ്റ്റർ ഓഫ് മാമൻ സൈഫ്, ഇപ്പൊ എന്റെ വൈഫ്. എന്റെ അമ്മേ, നാണം വരുന്നു. അതിനോട് നമുക്കെന്താ കാര്യം മാമ? വരൂ, നമുക്ക് പോയി കല്യാണം കഴിക്കാം. ലവ് എന്ന് വെച്ചാ ഇങ്ങനെയാണ്, ഫുൾ കോഓപ്പറേഷൻ. കണ്ട വെറുപ്പാകടെ. അവള് പോയല്ല, മനസ്സും മൂടി കഥകും മൂടി. അവള് പോയേ പോട്ടെ മാമ. ഞാനിവിടെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു ശില്പം ഇല്ലേ, അത് പോരെ നിങ്ങൾക്ക്? അത് മാത്രം മതിയോ? വേറെ എന്തെങ്കിലും ചെയ്യണം. എന്താ മാമ ഞാൻ ഈ കാണുന്ന? കല്യാണത്തിന് മുമ്പ് വേറൊരാളായിട്ട്. അവള് മിസ്സല്ല ഓഫീസറെ, വലിയ മിസ്റ്റേക്ക് ആണ്. ഈ മിസ്റ്റേക്ക് ഞാൻ അനുവദിച്ചു തരില്ല. മോളിലുള്ളത് മാത്രം നോക്കിയിട്ട് അടിയിലുള്ളത് നോക്കിയില്ലല്ലോ ഓഫീസറെ. ഓഫീസറെ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. ഒരു മിനിറ്റ് സമയം തരൂ. സിസ്റ്റർ, ഐ നെവർ ഡോണ്ട് ടച്ച്, പ്ലീസ് കം. ദിസ് ഇസ് യുവർ മാർക്ക്, പ്ലീസ് കം. സിസ്റ്ററെ, ഇതൊന്നും ദേഷ്യമല്ല സിസ്റ്ററെ. നീ ഇല്ലാത്ത വിഷമമാ. ഐ എം കറക്റ്റ് പ്രൊസീഡ്യർ ഓണർ. നിങ്ങൾ കോംപ്രമൈസ് ആയിട്ട് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം. ഈ ഡ്യുവൽ സിമിന് എന്റെ ഫോണിൽ ഇട്ടോളാം. എന്ത്, അതും ഇതൊക്കെ പറഞ്ഞ എന്റെ കല്യാണം തടഞ്ഞിട്ട് ഇപ്പൊ ആരാ കല്യാണം കഴിക്ക? നിങ്ങൾ കഴിക്കോ. നീ വാ മോളെ, നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ കാണിച്ചു തരാം. അവിടെ പോലെ എനിക്ക് അത്ര വേദനിച്ചില്ല. നീ എന്നെ വിട്ടുപോകുന്ന വിചാരിച്ചപ്പോ എനിക്ക് അത്രയും വേദനിച്ചു. ഒന്ന് മനസ്സിലാക്ക, എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നീയില്ലാതെ എനിക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന നീ ഇങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം ഞാൻ കരഞ്ഞോണ്ടിരിക്കുന്നു. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒന്നും ആവാതിരിക്കാൻ വേണ്ടി ചേട്ടൻ എന്നെ ഇവിടെ വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ ചേട്ടൻ തന്നെ എന്നെ അയക്കുന്നേ. ഇതുകൊണ്ടാ, ഇതുകൊണ്ടാ എനിക്ക് പേടി മുഴുവനും. ആദ്യമൊക്കെ നീ ഞാൻ വരാന്ന് പറയായിരുന്നു, പക്ഷെ ഇപ്പോ അയക്കാന്ന് പറയുന്നു. നമ്മുടെ ജീവിതം നമ്മളാ ഡിസൈഡ് ചെയ്യേണ്ടത്, അല്ലാതെ വേറെ ആരും ആയിരിക്കരുത്. വളരെ കറക്റ്റ് ആണ്. നമുക്ക് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യാം. നമുക്ക് ആരുടെ പെർമിഷൻ ആവശ്യമില്ല. അതെ, ആവശ്യമില്ല. വിസ ഒന്നുടനെ നമുക്ക് ദുബായിലേക്ക് പോവാം. ശരി, ഇപ്പൊ സംസാരിച്ചതൊക്കെ രാവിലെ ഓർമ്മയുണ്ടാവല്ലോ അല്ലേ? ഓർമ്മയുണ്ടാവണെങ്കിൽ എന്തെയ്യണം? എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്താ ചോളിട്ടുണ്ടോ? നമുക്ക് ചെയ്യാം. ദേഷ്യപ്പെട്ട നീ ഫീൽ ചെയ്യാ. പാവാന്ന് വിചാരിച്ചാ നിന്റെ വേലത്തരം കാണിച്ചു തുടങ്ങും. പോടാ, എപ്പോഴും നിനക്ക് റൊമാൻസ് മാത്രമേ ഉള്ളൂ. എന്റെ ഈ റൊമാൻസ് ഉണ്ടല്ലോ, ലൈഫ് മൊത്തം എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവേടി. ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. പാർവതി, നിൻ കണ്ണുകളിൽ ഒരു കാന്തമുണ്ടോ? ഈ ജീവിതം ഇന്നേകിടാം ഞാൻ. ഏ കാമിനി, വിടരുന്ന നിൻ ഇതളൊന്നിലേ തേൻ തുള്ളികൾ
അത് കവരുവാൻ ഞാൻ വരാ. മണിത്തുളിയെ മഴ മന്ത്രമാക്കും മുകിലല ഞാൻ സ്വന്തമായി. ഇലയുടെ ഗാനം കാട് വീടി വാനനിലാവിൽ പോയി വന്നിടാം. മായ കാട്ടാതെ ഓ പെണ്ണേ, നെഞ്ചിൽ മായ കാട്ടാതെ ഓ പെണ്ണേ. പാർവതി നിൻ കണ്ണുകളിൽ ഒരു കാന്തമുണ്ടോ, ഈ ജീവിതം ഇന്നേകിടാം ഞാൻ. ഏ കാമിനി വിടരുന്ന നിൻ ഇതളൊന്നിലേ തേൻ തുള്ളികൾ അത് കവരുവാൻ ഞാൻ വരാ. കണ്ണു തുറന്നിലയോ സകല പ്രപഞ്ചം അത് നമ്മിൽ മൂടുകയാ. നല്ലുമ്മ പകർന്നു കവർന്നിതവൻ സുന്ദരമായി തീർന്നിത. ഓ നമ്മിൽ ഈ പ്രണയം, ഈ ആനന്ദത്തിൻ ശൃംഗാരം, ആകാശം പോൽ പെയ്യുന്ന സ്നേഹം. ഞാൻ തൊട്ടു തൊടുത്തൊരു പൂമ്പാറ്റൻ ഇഷ്ടമറിഞ്ഞ വസന്തം നീ തേടി ഒരു സ്വർഗം പോലെ മൂടി. മായ കാട്ടാതെ ഓ പെണ്ണേ, നെഞ്ചിൽ മായ കാട്ടാതെ ഓ പെണ്ണേ. നിന്നരികിൽ വരികിൽ എന്നെ മറന്നതും ഇങ്ങനെ. നീ എന്നില നിന്നവളെ മുന്തിരി അരമണിയിൽ ഞാൻ മഞ്ഞാവാറിയാ. മനസോരം നിന്നോളം, നിന്നിൽ നിന്നും നിന്നോളം പ്രേമം ഞാൻ നൽകും. കുറവാൻ മൈനേ നിൻ പാട്ടിൽ കുളിരും ഇരുളായി ഞാൻ മാറും. മഴകിൽ കൈമാറിയിടും. മായ കാട്ടാതെ ഓ പെണ്ണേ, നെഞ്ചിൽ മായ കാട്ടാതെ ഓ പെണ്ണേ. പാർട്ടി ആ ബീച്ചിൽ വെയിറ്റ് ചെയ്യ, ചെല്ല്. ഹലോ സെൽവ, സെൽവ, സി എ സെൽവ. ഫോൺ കണ്ട് നിന്റെ പേര് കേട്ട് വിളിക്കാൻ ഞാൻ ആ ഏരിയയിലേ ഇല്ല, ഞാൻ ആ സ്റ്റേറ്റിലും ഇല്ല. എനിക്ക് നിന്നെയല്ല വേണ്ടത്, നീ ഒരു കാര്യം ചെയ്യ. ചിദംബരം സീനു ചെയ്യുന്ന ഓരോ ജോലിക്കും അതിനൊരു പ്രൈസ് ടാഗ് ഉണ്ട്, അതറിയോ? അതിനെത്ര വേണമെങ്കിലും തരും. ശ്രീശൈലത്തിന്റെ 200 കോടി ഇല്ലീഗലായി ട്രാൻസ്ഫർ ചെയ്തെന്ന ഇൻഫർമേഷൻ ഉണ്ട്, ഡീറ്റെയിൽസ് വേണം. കിട്ടാൻ വല്ല വഴിയുണ്ടോ? ബിസിനസ്സിൽ ഇങ്ങനെ ബിസി ആയിരുന്ന എങ്ങനെയാണ് നിന്നെ മറക്കുക കൃഷ്ണ? ആ ഗ്യാങ്ങില് കൃഷ്ണ എന്ന് പേരുള്ള ഒരുത്തനുണ്ട്, അവനെ വരട്ടെ, കാര്യം നടക്കും. അവനൊരു ഗേൾഫ്രണ്ട് വരെ ഉണ്ട്. സ്വർണക്കടയിൽ മോഷണം, അതും നടന്നു കഴിഞ്ഞോ? പ്ലാൻ ക്യാൻസൽ ചെയ്തു സർ. അതെ സർ, പ്ലാൻ ക്യാൻസൽ ചെയ്തു. എന്റെ കാലിലുള്ള ഷൂ എന്നോടൊപ്പം തന്നെ നടക്കണം. എന്റെ കീഴിലുള്ള ഓഫീസർ ഞാൻ പറയുന്നത് ചെയ്യണം. നമുക്ക് 200 കോടിയുടെ ഡീല് വന്നിട്ടുണ്ട് സാർ. ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സാർ.
അവന്റെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാൻ ഈ ചെറിയ ക്ലൂ മതി. സോറി സർ. ശരി, പ്ലാൻ എന്താ? അവന്റെ ഗ്യാങ്ങിൽ ഒരു സോഫ്റ്റ് സ്പോട്ട് കിട്ടിയിട്ടുണ്ട് സർ. പേര് കൃഷ്ണ, പുതിയ ആളാ. ശ്രീശൈലത്തിനറിയാതെ ഇവനെ ഇടയ്ക്ക് നിർത്തി എല്ലാ ഡീറ്റെയിൽസും കറന്നെടുക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അവര് രണ്ടുപേരെ ഡിലീറ്റ് ചെയ്യാൻ വന്നാലും വിഷമിക്കണ്ട. എടോ, ഇതിലെന്തെങ്കിലും ഒന്ന് തൊടു. ഒന്ന് ഗൺഷോട്ട്, മറ്റൊന്ന് കറന്റ് ഷോക്ക്. വീണ്ടും പ്ലാൻ മാറ്റിയെന്ന് എന്നോട് പറയരുത്. പറഞ്ഞ പണി തീർത്തിട്ട് വന്നാ മതി. ചെല്ല്. സോറി സർ. ഈ പാറയോട് പോയി. ഹോസ്റ്റലിലും ഇല്ല, ഹോസ്പിറ്റലിലും ഇല്ല. ഫോൺ ചെയ്താലും അവിടെ എടുക്കുന്നില്ല. ഹലോ സെൽവ, ശ്രീസെൽവ. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെന്ന് അറിയില്ലേ നിനക്ക്? നീ സ്റ്റേഷനിലേക്ക് വാ. കൃഷ്ണ, എന്തുപറ്റി പാറു? എന്തിനാ വിളിച്ചെന്നറിയില്ല, ഫോണ് വാങ്ങിച്ചു വെച്ചു. ചോദിച്ചാ വളരെ മോശമായിട്ട് സംസാരിക്കാം. നീ ഇവിടെ സംസാരിച്ചു. സാർ, എടാ, അവളെ രണ്ട് മണിക്കൂർ കാണാതായപ്പോ തന്നെ നിനക്ക് ഇത്രയും ടെൻഷനായല്ലേ? ലൈഫ് ലോങ് അവളെ കിട്ടിയില്ലെങ്കിലോ? അങ്ങനെ നടക്കില്ല സാർ. അങ്ങനെ ആകാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ? ഞാൻ പറഞ്ഞത് നീ ചെയ്യണം. ശ്രീശൈലം ആരെ കാണുന്നു, എന്ത് സംസാരിക്കുന്നു, എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു, നീ അവന്റെ കൂടെ നിന്ന് ഇതൊക്കെ എന്നെ അറിയിക്കണം. മനസ്സിലായില്ലടാ? ഇൻഫോർമർ. അറിഞ്ഞാ കൊന്നുള്ളങ്ങി സാർ. അപ്പൊ അവളുടെ ജീവൻ പോയ പ്രശ്നമൊന്നുമില്ലല്ലോ. ചെയ്യാം സാർ. ഗുഡ്. ഈ കാര്യം പുറത്തു പറഞ്ഞാലോ? പറഞ്ഞത് ചെയ്തില്ലെങ്കിലോ? അവളെ പോലീസ് സ്റ്റേഷനിലേക്കല്ല, ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകും. പോടാ. എന്താ പറ്റിയത്? ഒന്നുമില്ല, നീ പേടിക്കണ്ട. നല്ല സമയമായിട്ടില്ല, പുറകിലേക്ക് പോയിട്ട് ഒന്നുകൂടെ വാ. എന്നാ പിടിച്ചോ, സന്തോഷമായിരിക്കേ. ഔട്ട്. എടാ, ഇങ്ങോട്ട് വാടാ. എന്താ സാറേ വിളിക്കുന്നതിന് മുമ്പ് തന്നെ വന്ന? നീ വിളിക്കുമ്പോ വരെ ഞാൻ നിന്റെ സ്വന്തക്കാരൻ നല്ലടാ, നിന്റെ ആത്മാവാ. ആ വരൂ സാറേ, വന്നിരിക്ക. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ചാൻസ് പെണ്ണുങ്ങളെ പോലെയാ, കിട്ടിയ ഉടനെ അനുഭവിച്ചേക്കണം. എടാ ഗോമാളി, അവിടെ നിക്ക്. വരാ, ഞാൻ വരാന്ന്. അവിടെ നിക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. നിന്റെ എക്സ്പ്രഷൻ മാറ്റ്. എടാ, എങ്ങനെയാന്ന് നിനക്ക് അറിയില്ലേ? കണ്ണിൽ കറണ്ട് ഉണ്ടാവണം, ശരീരം പുള്ളിച്ചു പോലെ ഉണ്ടാവണം, ഒരു പഞ്ചുകൊണ്ട് ആകാശത്തിന് മുകളിൽ പറക്കണം. അത് ഞാനാണോ? പിന്നെ നീ അല്ലാതെ ഞാനാണോടാ? ആ, എനിക്കിപ്പോ ധൈര്യം വന്നു. അകത്തേക്ക് വാ, വേഗം വാ. ഏയ്, ആരാടാ നീ? അമേരിക്കയിൽ ട്രംപ് എങ്ങനെയാണോ, അതേപോലെ ഈ വീടിന്റെ ഓണർ ഞാനാ. എന്താ ഓണർ സാറേ, ആളെ കാണാനില്ലല്ലോ. ഈ ശരീരം നിനക്ക് കാണുന്നില്ലേ? കാണുന്നില്ലേ? മഞ്ഞപ്പിട്ടാണോ, ടൈഫോയിഡാണോ? വീട് വാടകയ്ക്ക് മേടിച്ച നിന്റെ ഏട്ടനോ അനിയനോ അവൻ എവിടെയാടാ? ഇങ്ങോട്ട് വാടാ. ഈ പുലി ആരാന്ന് കാണിച്ചാരാ? ആരാടാ, ആരാടാ, ആരാടാ എന്റെ വീട്ടിലിരിക്കുന്ന ആരാടാ, ആരാടാ, ചേർ വരട്ടെ വേഗം. പുലി, 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 പുലി ജോർജ്. സ്റ്റോപ്, സ്റ്റോപ്, സ്റ്റോപ്.
എന്താവോ സോണർ സാറെ ഈ വഴിക്കൊക്കെ? ആ നിന്റെ മോളെയും കെട്ടിട്ട് കൊത്താങ്കല്ലി കളിക്കാൻ വന്നതാ. വൃത്തികേട് പറയരുത്. ഏ എന്ത് എന്ത് എന്ത്, ഇത് വൃത്തികേടാണോ? നീ 4 പേക്കടിച്ചാ ഞാൻ 14 പേക്കടിക്കും. ഐ എം ഫ്രം അമേരിക്ക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ പൊങ്ങച്ചൊന്ന് എന്നോട് കാണിക്കട്ടെ മര്യാദക്ക്. ബിൽഡിംഗ് ഒഴിഞ്ഞു പോ വേഗം. പറ്റില്ലേ, വീട് ഒഴിയാൻ പറ്റില്ലേ? ഓരോ സെക്കൻഡിലും ഓരോ സാധനം പുറത്തേക്ക് പോവും. ഓരോ അരമണിക്കൂറിലും ഒരു ജഡവും വീഴും. എല്ലാവരെയും കണ്ടെന്നുണ്ടായി വെട്ടും. സൂക്ഷിച്ചോ, എടാ എനിക്ക് ബി പി കയറിയാലുണ്ടല്ലോ. നിങ്ങളുടെ കാര്യം പോക്ക. ആരുടെ നിനക്ക് ആൾറെഡി ഒന്ന് തന്നതാ, എന്നാലും മേടിച്ചോ. എടാ നീ ചെയ്തു കൂട്ടുന്ന കൊലകളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ദേ ഇത്രേ ഉള്ളൂ. നിന്റെ ദേ ഇങ്ങനെ എങ്ങനെ ആക്കുന്നതിന് മുമ്പ് പൊക്കോടാ. എടാ മീശ ഇല്ലാത്ത നീ എങ്ങനെയാടാ ബോസ് ആവുന്നത്? മീശയുള്ള ഞാനാടാ ബോസ്. എല്ലാം മടിച്ചു. അല്ല എന്താ ഇതിനൊരു സാധനം പോയേ? ബുള്ളറ്റ് സാമ്പിളിന് നിന്റെ അടുത്തുകൂടെ വിട്ടു. നെക്സ്റ്റ് ടൈം ഹൃദയത്തിലോട്ട് തുളഞ്ഞു കയറിക്കോ. ഒന്നിന് പോണം. പോയില്ലല്ലോ. ഇല്ല വിണ്ടി പോര്, അതൊക്കെ പിന്നീട്. ചേട്ടനടുത്തല്ലേ? സാറേ പ്ലീസ് ഈ വീടൊന്ന് ഒഴിഞ്ഞു പോ. നിങ്ങളുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്, എന്റെ കയ്യില് ഈ ലോലിപ്പപ്പ അല്ലാതെ വേറെ ഒന്നും തന്നില്ല. വേറെ ഒന്നും അറിയൂല. പ്ലീസ് സാർ, വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാമോ? ഒന്ന് ഒഴിഞ്ഞു പോ ദയവ് ചെയ്ത്. സാറേ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാന്ന് പറഞ്ഞില്ലേ? പ്ലീസ് ഒന്ന് ഒഴിഞ്ഞു പോ. ഏ ശി, വീട് ഒഴിഞ്ഞു പോ. ശി പോടാ. എക്സ്ക്യൂസ് മീ, ജസ്റ്റ് എ മിനിറ്റ്. ഡ്യൂഡ് നിങ്ങൾ ആരാ? കാണാൻ നല്ല ആൻസം ആണല്ലോ. നീ ആരാ? റൗഡി സാർ കയ്യിൽ കത്തി കണ്ടില്ലേ? എന്റെ വീടിനകത്ത് വന്ന് എന്റെ നേരെ ഗണ്ണിച്ചുണ്ടോ? നിങ്ങളെ ഞാൻ കാണിച്ചു തരാടാ. എല്ലാത്തിനും മാമ്പഴം വേണമെങ്കിൽ മരം വെട്ടേണ്ട ആവശ്യമില്ല, കല്ലെടുത്ത് അടിക്കേണ്ട ബുദ്ധി. ഇപ്പൊ പറഞ്ഞ മലയാളത്തിലാണോ? ഇതിന്റെ അർത്ഥം എന്താ? കത്തി വെച്ച് സാധിക്കരുത്, ബുദ്ധി വെച്ച് സാധിക്കും. അതെനിക്കില്ലല്ലോ. എനിക്കുണ്ടല്ലോ. നിങ്ങൾ എന്തെങ്കിലും കാരണം പറഞ്ഞു ഇവിടെ സെറ്റിൽ ആവാം, ബാക്കി ഞാൻ നോക്കിക്കോളാം. അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇവന്റെ കയ്യിലാണെങ്കിൽ എണ്ണുണ്ട്. അത് ഇനി ബുദ്ധിമുട്ടാ. അതിനേക്കാൾ നല്ലത് ഇതാ, നിന്റെ ഫീസ് എത്രയാ? എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 5000 രൂപ. 5000മോ? വെറും 5000മോ? 5200 രൂപ തരാം ഞാൻ. I am too smart. അതിനു മുമ്പ് അഡ്വാൻസ് ലോലിപ്പപ്പ് വായി വെച്ചോ. ഇല്ല, ഞാനത് തുറന്നിട്ടില്ല. അപ്പൊ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ സർ? ഓ നോ, ക്ലോസ് ഫ്രണ്ട്. ഇപ്പൊ നോക്കി ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്. സാറേ നിങ്ങളെ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുക. നെക്സ്റ്റ് വീക്കെന്റ് റിട്ടേൺ ഫ്ലൈറ്റാ, അതിൽ ഞാൻ പോയിക്കോളാം. ഇപ്പൊ ഞാൻ മേൽ താമസിച്ചോളാം. എന്തോ സാറേ, ഹൗസ് ഓണർക്ക് ഈ ഫെസിലിറ്റി കൂടെ ഇല്ലേ? നിങ്ങൾ പറയണ്ട, എല്ലാം സേഫ് ആണ്. എടാ നിന്റെ വീട്ടിൽ വാടകയ്ക്ക് ഇരിക്കുന്നവരെ നീ പേടിക്കണം. ഇത് നോക്കടാ, മാമ്പഴം നമുക്ക് വേണമെങ്കിൽ മാവ് വെട്ടാൻ പാടില്ല. കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്താനുള്ള ബുദ്ധി ഉണ്ടായാ മതി. എന്ത് കല്ലോ? എടാ ഒരു പ്രാവശ്യം ഞാൻ പറയുന്നത് കേക്ക്. അവൻ ഗണ്ണ് കയ്യിലും വെച്ച് ചുറ്റിക്കറങ്ങുക. അവരെന്തെങ്കിലും കാണിച്ച് എന്റെ കഥ തീരും, പിന്നെ നീ ഒറ്റയ്ക്കാവും, അനാഥ ആത്മാവാവും. നിനക്ക് ഒറ്റയ്ക്കിരിക്കാൻ പറ്റോ? ആ അങ്ങനെ ഒറ്റ പ്രാവശ്യം ഞാൻ പറയുന്നത് കേക്ക്, നമുക്ക് അവനെ ഫോളോ ചെയ്യാം. ഓക്കെ ശരി, നീ മരിക്കാൻ പാടില്ല, വീട് നമുക്ക് വരണം. ശരിയടാ, എല്ലാം ഞാൻ നോക്കിക്കോളാം, നീ വാ. ഡേറ്റ് വന്നടാ, 25ാം തീയതി. 2000 കോടി, 2000 കോടി. ഇനി 6 മാസത്തിൽ ഒരിക്കൽ ഈ ഡീൽ നടക്കും. 3 വർഷത്തിൽ ഞാനാ CM. എന്റെ മുനിസിപ്പാലിറ്റിയിൽ എന്റെ മിനിസ്ട്രിയിൽ നീയാ മുനിസിപ്പാലിറ്റി മിനിസ്റ്റർ. താങ്ക്സ് അല്ല, നീ മനസ്സിലാക്കേണ്ടത് ഒന്നുണ്ട്. നമ്മുടെ ഡീലിൽ മൊത്തത്തിൽ ബാക്കിയുള്ള ഒരു ലിങ്ക് കൃഷ്ണയാണ്. പറയാൻ എന്തിരിക്കുന്നു, യൂസ് ആൻഡ് ത്രോ. ജോലി കഴിഞ്ഞതും എലിമിനേറ്റ് ചെയ്തേക്ക്. മനസ്സിലായോ? മനസ്സിലായിട്ടുംഗ്രാറ്റുലേഷൻസ് നിനക്കും. ദുബായ് വിസ ഫോർ 10 ഇയേഴ്സ്. അതിനുശേഷം നീ ആൻഡി ആയി പോവില്ലേ? നിനക്ക് വിസ 2 മാസത്തേക്കേ ഉള്ളൂ. അതെന്താ 2 മന്ത്സ് മാത്രം വന്നിരിക്കുന്നത്? എന്റേത് ജോബ് വിസ, നിന്റേത് വിസിറ്റ് വിസ. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് പെർമനന്റ് വിസ വാങ്ങിക്കാം. 25th morning, 7 o'clock nana flight. ഒരു മിനിറ്റ്, ഒരു ഫോൺ വരുന്നുണ്ടേ. 1 minute. സർ എവിടെയാടാ നീ? ട്രിപ്ലിക്കൻ സർ, ഹൈടെക് സിറ്റി അമർപേട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തോടാ. വീട്ടിൽ പറയേ, നിന്ന് പരുങ്ങണ്ട, വേണ്ടത് ചെയ്യ. എനിക്കൊരു അരമണിക്കൂർ ശ്രീശൈലത്തിന്റെ ഫോൺ വേണം സർ. ഇമ്പോസിബിൾ സർ, എപ്പോഴും അദ്ദേഹത്തിന്റെ ഫോൺ അദ്ദേഹത്തിന്റെ കൈ തന്നെയായിരിക്കും സർ. നിന്റെ ഇടത് ഭാഗത്തേക്ക് നോക്ക്, നിനക്ക് ചുറ്റും 1000 കണ്ണുകളുണ്ട്. നീ ഒന്ന് അനങ്ങിയാൽ പോലും ഞാൻ അറിയും. ഞാൻ ഇവിടെ ബട്ടൺ അമർത്തിയ അവൻ അവിടെ ട്രിഗർ അമർത്തും. പറയുന്നതനുസരിക്ക് ചോയ്സ് ഇല്ല, അരമണിക്കൂറിനുള്ളിൽ അവന്റെ ഫോൺ കിട്ടണം. കൊണ്ടുവരാം സർ.
എന്താ ഡൂഡ് ഇങ്ങനെ ആലോചിക്കുന്നേ? നിങ്ങളുടെ വീട് എങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്ന 5000 രൂപയ്ക്ക് ഇങ്ങനെയാണ് ആലോചിക്കുന്നേ? നിന്റെ സിൻസിയർ കാണുമ്പോ എനിക്ക് നാണം വരുന്നുണ്ടോടാ. പറ എന്താ ചെയ്യാ? ശ്രീശൈലത്തിന്റെ സീക്രട്ട് അറിഞ്ഞാലേ വീട് കൈക്കലാക്കാൻ പറ്റുള്ളൂ. അത് അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ ചെക്ക് ചെയ്യണം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോൺ എടുത്ത് പുറത്തു മാനേജ് ചെയ്യണം. അത്രേയുള്ളോ? അങ്ങനെ ചെയ്യാന്നോ? ഈ പ്ലാൻ നമുക്ക് ചെറുതായിരുന്നു റിവേഴ്സ് ചെയ്യാം. ഞാൻ നിന്റെ ഫോൺ എടുത്തോണ്ട് പോവാ, നീ അവനെ മാനേജ് ചെയ്യാ. സാർ നിങ്ങൾ കൂൾ ആയിട്ടേ ആലോചിക്കുന്നു. അങ്ങനെയാണോ? ജസ്റ്റ് മിനിറ്റ്. വരൂ വരെ പോലീസ് സാർ എങ്ങോട്ട് വരൂ. അപ്പോഴേക്ക് വന്നോ? എക്സ്ക്യൂസ് മീ, ഞാൻ ഇപ്പൊ വരാം. എന്താത്മാവേ, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? എന്നോട് എന്തിനാടാ നീ എടാ വെറുതെ അടിക്കട്ടെ? ഞാൻ പറയുന്നത് കേക്ക്. എനിക്കൊരു ചാൻസ് താ, ഞാൻ ആരാന്ന് കാണിച്ചു തരാ. നീ എന്തൊക്കെയാ പറയുന്നത്? ഫസ്റ്റ് സീസൺ കഴിഞ്ഞില്ലേ? എങ്ങനെ വീണ്ടും ചോദിച്ചു ചോദിക്കാ? പറഞ്ഞത് ചെയ്യടാ, അപ്പൊ എല്ലാം കിട്ടും. അതൊരു ബന്ധുക്കാരൻ വന്നതാ, സംസാരിക്കാൻ പോയതാ. നീ പറഞ്ഞ ശരിയാ, പക്ഷെ എനിക്ക് അവനെ മാനേജ് ചെയ്യാൻ പറ്റോ? എന്താ സാർ, അമേരിക്ക വന്നിരിക്കുന്നത് പോലും മാനേജ് ചെയ്യാൻ പറ്റില്ലേ? അമേരിക്കയും ഇയാളെ മാനേജ് ചെയ്യുന്നതിനാണ്. നീ ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എടാ, എല്ലാവരും മിരട്ടിട്ട് നാട്ടിലുള്ള സ്വത്തൊക്കെ വാങ്ങി വെച്ചിരിക്കുക, എന്നിട്ടൊരു ഫോൺ പോയെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കാണോ? അങ്ങനെ തന്നെയാടാ പറയാ. നിന്നെ ഡാന്ന് വിളിക്കും, നിന്റെ ഭാര്യ ഡീന്ന് വിളിക്കും, നിന്റെ അച്ഛനമ്മ വന്നാലും അങ്ങനെ തന്നെയൊക്കെടാ സംസാരിക്കുക. ഞാനിത് പറയുന്നത് എല്ലാവരോടും കൂടിയാ. എടാ ചേട്ടനെയാണോ കോമഡി എന്ന് പറയുന്നത്? സാർ പെട്ടെന്ന് ചെയ്യണം സാർ, പ്ലീസ്. ഈ ഇടയ്ക്കെങ്ങാനും ശ്രീശൈലം പുതിയതായിട്ട് ആരെങ്കിലും കണ്ടായിരുന്നോ? പറയാ. ഇല്ല സാർ. അകത്തെന്താ നടക്കുന്നേ? ഞാൻ ഫ്ലോയിലുള്ള സമയത്ത് ഫ്ലൈയില് വരുന്ന സ്പൈനെ കൂടെ വിടില്ല. എടാ ശ്രീശൈലം, പേടിത്തൊട്ട് ഒളിഞ്ഞിരിക്കണല്ലേ? എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക, അല്ലെങ്കിൽ വാങ്ങ്. അല്ലാതെ ഒളിഞ്ഞിരിക്കല്ല ചെയ്യണ്ട. കുരുവേ വെടിവെക്കുന്ന പോലെ വെടിവെക്കും. സാമ്പിൾ കാണോ? അല്ല, ഉണ്ട് എവിടെ? ഒന്ന് പെട്ടെന്ന് ചെയ്യണം സാർ, പ്ലീസ്. പറയുന്നത് അനുസരിച്ചാ മാത്രം മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. എന്നെ വിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പണി തീർത്തരാടാ. പാവല്ലെന്ന് പറഞ്ഞ് വിടുക. തലയിലുള്ള പേനയൊക്കെ കൊന്നു. എടാ കൃഷ്ണ, നിന്റെ ഫോണും തന്നെ. എന്റെ ഫോൺ എവിടെ ഉണ്ടായിരുന്നടാ? ഞാൻ കാണാത്തടാ. അവരെന്തോ മാനേജ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എന്തൊക്കെ ചെയ്തു? ഇനി എന്താണാവോ നടക്കാൻ പോകുന്നത്? എന്റെ വീട് എനിക്ക് കിട്ടണാവോ? എന്റെ ദൈവമേ. പറഞ്ഞതൊക്കെ മതി, ജോലി തീർന്നു. ഒരാഴ്ചയിൽ നിങ്ങളുടെ കയ്യിൽ എന്റെ പെർഫോമൻസ് നിനക്ക് അറിയില്ല. പിന്നെ നിങ്ങൾ വീണ്ടും ആദ്യം ഈ പെഗ്ഗൊന്ന് അടിച്ച്. എടാ ഡ്യൂഡ്, ഇത് അടിച്ചിട്ട് ഒന്നാവില്ല. ആ ശ്രീശൈലത്തിന് അടിക്കേണ്ട സമയം വന്നിരിക്കുക. വീടിന്റെ ഓണർ ഇങ്ങനെ ടെൻഷൻ ആകുമ്പോ വാടകയ്ക്കിരിക്കുന്നവന്റെ പണി എന്താവും എനിക്ക് പോലും അറിയില്ല. വായി പേടി, ഞാനുണ്ടല്ലോ, നീ വിഷമിക്കണ്ട. ഇതാ അടിച്ചേക്ക് എല്ലാം. ഒരാഴ്ചയിൽ എനിക്കെന്റെ വീട് കിട്ടാൻ പോവാ. നിന്നെ തന്നെ ഗസ്റ്റായിട്ട് വരുത്താം. അടുത്ത ആഴ്ച നമുക്ക് രണ്ടുപേർക്കും ഒന്ന്.
ഹലോ അമേരിക്കൻ പാർട്ടി അല്ലേ? ആ അതെ. നിങ്ങളുടെ ടോക്കൺ നമ്പർ എത്തിക്കഴിഞ്ഞു. ടോക്കൺ നമ്പറോ? ഞാൻ പുറപ്പെട്ട് വരട്ടെ. ആ ഓക്കെ ഓക്കെ. അഡ്രസ് അറിയോ? ആ എനിക്കറിയാലോ. അല്ല എങ്ങനെ വരുന്നേ? ഏത് ഡ്രസ് ഇട്ടാ വരുന്നേ? ഞാൻ ഫ്രോക്ക് ആയിട്ടിരിക്കുന്നേ. ഫ്രോക്കോ? അതെ, ഉപ്പൂറ്റി വരെ നീളം ഉണ്ടാവില്ലേ. അടിപൊളി മോഡേൺ ഫിഗറാന്ന് പറഞ്ഞ് 10,000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്തതാ. നീ എന്താടി ഫ്രോക്ക് ഗ്രീക്ക് പറയുന്നേ? ഈ കാര്യത്തില് എങ്ങനെയായാൽ എന്താ ചേട്ടാ? ഓ നീ എന്നെ സംസാരിച്ച് മൂടാക്കി. ശരി വേഗം വാ. വന്നേക്കാം ചേട്ടാ. കൈക്ക് ജോലി ഉണ്ടാക്കുന്നതിന് മുമ്പ് വേഗം വാ. എവിടെ എന്റെ എനർജി? നിന്റെ ശക്തിക്കും വേഗത്തിനും വയാഗ്ര. ഫുൾ ഡേ സവാരിയാണ്. 30 വയാഗ്ര. അകത്ത് പോയ മരുന്ന് ഇത്ര വേഗം കുതിരയാക്കിയല്ലോ അമ്മേ. എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. ഞാനിപ്പ എന്താ ചെയ്യാ? എന്തൊരു ധൃതിയ. പറയൂ ചേട്ടാ. നീയപ്പ എവിടെയല്ല? ഞാൻ വീടിന്റെ വാതിൽക്കലുണ്ട്. വേഗം വാ, ഫസ്റ്റ് ഫ്ലോറിലേക്ക് വാ. ദാ വരുന്നു. ചക്കരെ, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അമേരിക്കൻ പാർട്ടി ബുക്ക് ചെയ്തിരിക്കുക, അതുകൊണ്ടാ ഞാൻ വീണ്ടും വന്നത്. ആരാ കോമഡിയാണ്? നിനക്ക് വട്ടാണോ? നീ ഇവിടെ താഴേന്ന് വരാൻ ഇത്ര സമയോ? എവിടേക്കാടി നീ പോയത്? ഒന്ന് നിക്കട. ഹലോ, എടി നീ എവിടെയുള്ള? ഞാനിവിടെ ഒരു സിൽക്ക് ഡ്രസ് നോക്കിക്കൊണ്ടിരിക്കുക. സിൽക്ക് ഡ്രസ് നോക്കിട്ട് എന്താണ് ചെയ്യുന്നേ? എന്റെ പണി തീരുമെന്നാ തോന്നുന്നത്. വേഗം വാ, ഒന്ന് വേഗം വാ. ദാ വരുന്നു. ഒന്ന് ഒന്ന് വേഗം വാ. നിന്റെ പണി ഇന്ന് തീർക്കാടി. എന്താ റാണി, 4 ദിവസമായിട്ട് ഇവിടെ തന്നെയാണല്ലോ. വീണ്ടും ഒരു ബുക്കിംഗ് കിട്ടിയേ, അതുകൊണ്ടാ വന്നത്. ശരി ശരി വാ. അയ്യോ, എന്നെ വിടേ. നിന്നെ ഇന്ന് ഞാൻ, നീ അടുത്തുള്ളത് പോലെ തന്നെയുണ്ട്. അല്ല, ഇവൻ എന്താ കാമ കുതിരയായി മാറിയിരിക്ക? ടിവി കണ്ടിട്ട് തന്നെ ജീവൻ കളയുമെന്നാ തോന്നുന്നേ. ഇവന് ഇന്ന് ഞാൻ. എന്താണ് ഇത്? നിന്റെ കാമ ലീല? എന്റെ മോളെ, നീ ഇത് എവിടെ ഇരിക്കുന്നേ? എനിക്കൊന്നിനും കഴിയുന്നില്ല. ഞാനിപ്പ എന്താ ചെയ്യാം? അല്ല നീ എത്തിയോ? ഇത് നീയാണോ? നീ എന്താ ഇവിടെ ചെയ്യുന്നത്? തിരിച്ചറിയാൻ വേണ്ടി സീക്രട്ട് ഒക്കെ ഞാൻ. ഓ, വീടിന്റെ കാര്യമൊക്കെ ഒന്ന് വിട്ടേക്ക്. ഈ ബംഗ്ലാവിൽ എവിടെയെങ്കിലും അവിടെ കണ്ടോ നീ? ഈ സമയത്ത് ടച്ച് ചെയ്യണ്ട, നമ്മള് രണ്ടുപേരും കമ്മിറ്റ് ആവും. ഞാനല്ല പറയാം ഡ്യൂഡ്, 10,000 രൂപ കൊടുത്ത് ഒരു പെണ്ണിനെ ബുക്ക് ചെയ്തതാ. വീടിനകത്തേക്ക് വന്നു, പക്ഷെ മലേഷ്യൻ ഫ്ലൈറ്റ് പോലെ കാണാതെ പോയി. ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ആളെവിടെയെന്ന് ഒരു പിടുത്തമില്ല. മാത്രമല്ല, ഞാൻ 30 വയാഗ്ര കഴിച്ച് ഏകദേശം മുണ്ടൊക്കെ കീറിയ പോലെ ആയിരിക്ക. എടാ ചോട്ടത്തലേ, അവിടെ നിക്ക. നമസ്കാരം സാറേ, ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു അല്ലേ? എടാ, ആഗ്രഹത്തിന്റെ പുറത്ത് കഴിച്ചു പോയതാ. അവളാണെങ്കി ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അവളെവിടെയെന്ന് ഒരു പിടുത്തല്ല. ഒന്ന് പറഞ്ഞതാടാ. സ്വപ്നസുന്ദരി, എന്താ മുകളിൽ നിന്ന് ചാടാൻ പോവാണോ? അവൾ എവിടെ വരുന്ന കണ്ടില്ല? എന്താ ചേട്ടാ, ഇത് എന്റെ സ്വപ്ന സുന്ദരി ഒന്നല്ല. പിച്ച് ചെയ്തിരിക്ക. ഇവളല്ലേ? ഇവള് തന്നെ അല്ലേ? ഇവള് തന്നെ. എന്റെ ഒരു സമയം. എടി ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വരാനാ പറഞ്ഞു. മലബാർ ഹോട്ടലിലെ പൊറോട്ട പിച്ച് ചീന്തിയത് പോലെ ഉണ്ട്. നിനക്കാടി ഞാൻ 10,000 രൂപ തന്ന് ബുക്ക് ചെയ്തത്. എന്നെ തല്ലാൻ ആടില്ല. കാശ് കൊടുത്തോണ്ട് ചോദിക്കുക. ഒരു ആൻസർ മാത്രം പറ പ്ലീസ്. 10,000-ൽ എത്ര പൂജയുണ്ട്? മൂന്ന് പൂജ അല്ലേ? അപ്പൊ 2,000 രൂപ അല്ലേ? എടാ, നിന്ന് വിളിക്കാതെ ഇങ്ങോട്ട് വാ. ആ വരാ വരാ. എനിക്ക് മനസ്സിലായി, 2,000 രൂപയ്ക്ക് 10,000 രൂപ കൊടുത്തപ്പോ നീ വന്നിട്ടുണ്ടാവണം. കൊറച്ച് ലേറ്റായി. അതോ നിന്ന് പ്ലീസ് തുടങ്ങി. എന്റെ ബുദ്ധ ഭഗവാനെ, എനിക്ക് ബുദ്ധി വരില്ലേ. എന്നാ അടിച്ചോ? അടിച്ചോ. 10,000 രൂപ ചെലവാക്കി. മാത്രമല്ല വയാഗ്രയും കഴിച്ചു. മാത്രമല്ല ഈ വീട് മുഴുവൻ ചുറ്റിക്കറങ്ങി. എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ? നീ വല്ലത് അനുഭവിച്ചോ? ഇല്ലല്ലോ. എന്നെ തുടങ്ങിക്കോ, തുടങ്ങിക്കോ. ആ അടി തുടങ്ങിക്കോ, നിർത്തണോ. സാർ, ശ്രീശൈലത്തിന്റെ ഫോൺ.
ഇപ്പൊ പറയടോ, ശ്രീശൈലത്തിന്റെ ഫോൺ ഡാറ്റ അനലൈസ് ചെയ്തു. 25-ാം തീയതി അത് നന്നായി നടക്കും സാർ. കാശില്ലാതെ നിന്റെ ബോധം കാണുമ്പോ കലിപ്പ് തോന്നുന്നുണ്ടോ? പച്ചമുളവ് കടിക്കുന്ന പോലെ. വീണ്ടും ഇതുപോലെ വെറും കൈയോടെ വന്നു നിന്നാലുണ്ടല്ലോ, ഇത് മൊത്തം ഒന്നിച്ചു കുത്തിക്കച്ചു കളയും. സാർ, ഗോ. ഹേയ് സാർ, സല്യൂട്ട്. സോറി സാർ. ഹലോ, ആ പറയും. ഈ കാശ് എടുത്തിട്ട് ദുബായ് കാശ് തരൂ. ഞാൻ ആരാണെന്ന് അറിയില്ലേ, ശ്രീശൈലത്തിന്റെ ആളാണ്. സാർ, ഇപ്പൊ നീ എവിടെയാണ് ഉള്ളത്? ഹോട്ടലാ സാർ. ശ്രീശൈലം എവിടെ? ചേട്ടാകത്ത് റൂമിലാണ്. ഞാൻ ലോബിയിലാണ് സാർ. അവൻ ഫ്രണ്ട് ഗേറ്റ് വഴി പൊയ്ക്കൊണ്ടിരിക്കുമ്പോ നീ ലോബിയിൽ എന്തൊലത്തുവാടാ? പറ. വേഗം പോയി നോക്ക്, വേഗം പോയി നോക്കണം. ചെല്ല, ചെല്ല. കണ്ടു സാർ. അതിനടുത്തേക്ക് ചെല്ലേ. ഫോൺ സ്പീക്കറിലിട. ഫോളോ ചെയ്യേ, ആ ശ്രീശൈലത്തെ ഫോളോ ചെയ്യേ. ഏത് സൈഡ് കൂടെ പോയെന്ന് അറിയില്ല സാർ. റൈറ്റിലേക്ക് പോ, റൈറ്റിലേക്ക് പോ. ഓക്കെ സാർ. ആ കാർ കണ്ടോ? ഇല്ല സാർ, ഇതുവരെ അദ്ദേഹത്തിന്റെ കാർ കണ്ടില്ല. മാക്സിമം സ്പീഡ് പോ. വേഗം വേഗം അവനെ കണ്ടുപിടിക്കണം. ആ കാർ കണ്ടോന്ന്? ഇല്ല സാർ, ഞാൻ ഇതുവരെ കണ്ടില്ല. എനിക്കിവിടെ കാണുന്നുണ്ട്, നിനക്ക് എന്താടാ കാണത്തെ? ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്യ് സാർ. ഇപ്പൊ കണ്ടോ? കണ്ടു സാർ. ഫോളോ ചെയ്യേ. ഫസ്റ്റ് സൈറൺ ഓഫ് ചെയ്യേ. മിസ് ചെയ്യരുത്. ഫോളോ ചെയ്യേ. ഓക്കെ ഓക്കെ. വേഗം വേഗം. ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അവര് പോകുന്ന റോട്ടിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ആ ഏരിയയിൽ ഒന്നുമില്ല സർ. സെർച്ച് ചെയ്യേ, ഏതെങ്കിലും ഒരു ലിങ്ക് പിടിക്കേ. ഓക്കെ, ട്രൈ ചെയ്യേ. മൊബൈൽ ട്രാക്ക് ചെയ്യേ. യെസ് സർ. അവനെ വേണം നമുക്ക്. ഓക്കെ സർ. ഞാൻ നിങ്ങളുടെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന, നിങ്ങൾ ഒച്ച വെക്കുന്ന കേട്ട ഞാൻ ആരുടെ ചത്തുവും സാർ. നിന്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യേ. സാർ, ഹാർട്ട് അറ്റാക്ക് വന്നോ? പറഞ്ഞൊന്നും ചെയ്യില്ല പ്ലീസ് സാർ. ഇപ്പൊ പറയേ, നീ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയോ നിനക്ക് വേണ്ടിയോ? എന്റെ ജോലി തന്നെ സാർ, പറയുന്ന എല്ലാം ഞാൻ ചെയ്യാം. ആ ശ്രീശൈലം ആരെ മീറ്റ് ചെയ്താലും ഫോട്ടോ എടുത്തയക്കണം. എന്ത് സംസാരിച്ചാലും അതെന്നെ അറിയിക്കണം. ഇന്ന് എനിക്ക് ആവശ്യമുള്ളത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിനക്ക് കിട്ടില്ല. ശരി സാർ. ഓക്കെ സാർ. ശരി സാർ. ഗോ ഗോ. ഫാസ്റ്റ് സ്പീഡ്, സ്പീഡ്. ഓക്കെ സാർ. മാക്സിമം സ്പീഡ് പോ.
ഹായ് ഗൈസ്. ഹായ് ശ്രീശൈലം. എത്തിയോ? ശ്രീശൈലം ആരോടോ സംസാരിക്കുന്നുണ്ട് സാർ. ഫോട്ടോ എടുക്ക, ഫോട്ടോ എടുക്ക, ഫോട്ടോ എടുക്ക. ഗീവ് മീ കീ കാർഡ്. ടേക്ക് ഇറ്റ്. Yeah, these are the codes. Okay. Note them down. This is the VC code. Hmm. And it's a CC. Okay. Yeah. And the last one is the LC code. Okay. These codes are very crucial. Okay. Deal നടക്കുന്ന ദിവസം ടോണി നിങ്ങൾക്ക് സപ്പോർട്ട് ആയിട്ടുണ്ടാവും. Okay. ജോലി തീർന്നിട്ട് കാണാം. Bye. Bye. ശ്രീശൈലം കാർ. അഞ്ച് മിനിറ്റ് അകം വന്നില്ലെങ്കിൽ നിന്റെ ഗേൾ ഫ്രണ്ടിനെ കൊന്നുകളഞ്ഞ. ജഗരി, ഞാൻ പറയുന്ന എഴുതിക്കോ. പറയട്ടാ. 616 CUMP 43216 വേറൊരു കോഡ് നോട്ട് ചെയ്തോ. 1424 8961. കൃഷ്ണ, അരു കൃഷ്ണ, എന്താടാ? ശ്രീശൈലം ഒരു കോഡ് പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വിശ്വസിച്ച് ഞാൻ ഇവിടെ വിടണോ? വിശ്വസിച്ചേ പറ്റൂ സാർ. ഞാൻ പറയുന്ന സത്യമാണ്, അവര് പറഞ്ഞ കോഡ് തന്നെയാ. നിങ്ങൾ വേണേ ചെക്ക് ചെയ്യാ. എന്റെ മുമ്പിൽ ഒറ്റ വെക്കുന്ന വാ തുറക്കാൻ ഇവൻ പേടിക്കണം. വെങ്കടേശ്വര, ഒരു നമ്പർ പറയുന്നു. 216 CUMP 814 8146 അപ്സൈഡ് ആരോ മാർക്ക്. ഓക്കെ സാർ. സാർ, ഇത് നേവി കോഡാണ്. കോൾ ചന്ദ്രശേഖരനെ ട്രാൻസ്ഫർ ചെയ്യാം. സാർ ലൈനിലുണ്ടാവണേ. നിർത്ത് ചന്ദ്രശേഖർ. Two seconds, sir. Check it out. Okay. Sir, it's a Colombian ship, sir. Two days ago, we went to Colombia and Indonesia. Now, it's not a problem, sir. Let's go to the next code. Yes, sir. MR257823. Sir, this is a container number, sir. Let's go to the next code. 14248961. 8961? Yeah. ചില കണ്ടെയ്നറിന് ലോക്ക് ഉണ്ടാവും സാർ. അതുമായി ബന്ധപ്പെട്ട് പാസ്വേഡ് ആയിരിക്കും സാർ. അങ്ങനെയാണെങ്കിൽ കൊളംബിയയിൽ നിന്ന് ഷിപ്മെന്റ്
ഷിപ്പിൽ കണ്ടെയ്നർ ഉണ്ട്, കണ്ടെയ്നറിനകത്ത് ഒരു ലോക്കർ ഉണ്ട്, ലോക്കറിനകത്ത് മാറ്റർ ഉണ്ട്. ചന്ദ്രശേഖർ, ഷിപ്പ് കൊളംബിയയിൽ നിന്നും ഇന്തോനേഷ്യയിലേക്കാണ് പോകുന്നതെങ്കിൽ കണ്ടെയ്നർ ഇന്ത്യയിലേക്ക് എങ്ങനെ കൊണ്ടുവരും? സർ, കപ്പൽ ഗോവ വഴിയാ പോകുന്നത് സർ. അത് ഇന്ത്യൻ വാട്ടറിലേക്ക് എൻട്രി ആയി കഴിഞ്ഞാൽ കണ്ടെയ്നർ വേറെ കപ്പലിലേക്ക് മാറ്റി ട്രാൻസ്ഫർ ചെയ്യൂ സർ. അങ്ങനെയാണെങ്കിൽ ഡീൽ ഗോവയിൽ വെച്ചാണ് നടക്കുന്നത്. ചന്ദ്രശേഖർ, എനിക്ക് ആ കണ്ടെയ്നറിന്റെ ഡീറ്റെയിൽസ് വേണം. ആരാണ് അയച്ചത്, ആരുടെ പേരിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസ്. സർ, ഇതൊക്കെ ക്ലാസിഫൈഡ് ഇൻഫർമേഷനാ സർ. എനിക്ക് കുറച്ച് സമയം തരും സർ, ട്രൈ ചെയ്യാം. എനിക്കറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ കണ്ടെയ്നറിൽ എന്താണുള്ളത്, ആർക്കാണ് അയക്കുന്നത്? നാളെയാണ് 25th, ഡീൽ അവസാനിക്കുന്ന ദിവസം. ഞാൻ ഗോവയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നീ ആ ഡീറ്റെയിൽസ് എനിക്ക് തരണം. അല്ലാ, കൃഷ്ണയെ ഗോവയിലേക്ക് അയക്ക്. അയക്കാം ചേട്ടാ. ശരി, പോലീസ് നമ്മളെ സംശയിക്കരുത്, നീയും സൂക്ഷിച്ചിരിക്കണം. ശരി ചേട്ടാ. ഗോവ ഹാർബറിൽ എല്ലാരോടും സൂക്ഷിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തരേണ്ട പാർട്ടീസ് സെക്രട്ടറി എല്ലാം അവിടെയാ ഉള്ളത്. ജോലി കഴിഞ്ഞതും ആരും അറിയാതെ ഇങ്ങ് വന്നേക്ക്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? എടാ, ഞാൻ ഓൾറെഡി ഗോവയിലടാ ഉള്ളത്, മൂടാ. എടാ കൃഷ്ണ, നീ ഒരു കാര്യം ചെയ്യ്, വേഗം ഗോവയിലേക്ക് പോയിക്കോ. നീ തമ്പ് ഇംപ്രഷൻ വെച്ചാൽ ലോക്ക് ഓപ്പൺ ആവും, അതുകൊണ്ടാ നമ്മുടെ ബാങ്കിന്റെ ജോലി അങ്ങ് തീരും. നീ ദുബായ്ക്ക് പോണെന്ന് പറഞ്ഞിരുന്നില്ലേ, ജോലി കഴിഞ്ഞതും നിനക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഏർപ്പാടാക്കും. നീ നിന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടി പോയിക്കോ. എന്തു പറയുന്നു? പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യ്, നിനക്ക് വേണ്ടി ആ ചിദംബരം ചീരവന് ഗോവ കൊടുത്തത്, എനിക്കെന്റെ ഗോവ തിരിച്ചു തന്നേക്ക്. അവനെ കൊന്നിട്ട് മേടിച്ചോ. ആ ചീനു ജീവനോടുള്ളിടത്തോളം കാലം നിനക്ക് ആപത്താണ്. നിനക്ക് ജീവിക്കണമെങ്കിൽ അവനെ കൊന്നേക്ക്. മാക്സിമം ബുള്ളറ്റ് എടുത്തോളൂ, ഗണ്ണിൽ ലോഡ് ചെയ്യ്, ട്രിഗർ വലിക്ക്, കാര്യം തീർന്നു. എനിക്ക് ഗോവ, നിനക്ക് ദുബായ്. പോയിട്ട് വാ. റൂട്ട് മാറിയാലും പ്ലാൻ മാറിയാലും അവന്റെ ലവറെ കൊന്നേക്ക്, അത് കഴിഞ്ഞാൽ അവനെയും കൊന്നേക്ക്. ശകടഗമനം, ത്വരിത ചലനം, ഉയരുവ കൊടിയൊരു മരം, തടയുമിതം ശരശരങ്ങളും, ജടയില്ല ഹരനേ ജപിക്കാം, ജഗമെല്ലാം നിൻ കൂടെ ശിവ. ിവെട്ടാനങ്ങൾ പിന്നോരം, പടമെട്ടാ ശംഖം പോൽ മോളി പോരുന്നുണ്ട് ബ്രഹ്മം കൂടി. ഖേൽ ഖതം, ദുക്കാൻ ബന്ദ്, ഗൺസ് നിക്കാൽ രമിക്ക്, ബുള്ളറ്റ് കൊണ്ട് വെൽക്കം ചെയ്യാം. ജലതട്ട ജന്മത്തിൻ പ്രയാണം, ജപസാരം പോൽ നേടും ജയം. കലാകാശങ്ങൾക്കും അതീതം ഘനവേഗം പെയ്യും, ഈ ചടുല പ്രളയം പോലെ നിൽക്കുന്നില്ലേ. സർ, ഞാൻ ഗോവയിലെത്തി സർ. ജോലി കഴിഞ്ഞ ഉടനെ വിളിക്കൂ. ഓക്കെ സർ. പണം എങ്ങനെ ഹവാല ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ചേട്ടൻ ബാഗിൽ കൂട്ടി പോകാൻ പറഞ്ഞ നിങ്ങൾ എന്തിനാ ഹാർബറിൽ കൂട്ടി വന്നിരിക്കുന്നത്? കൃഷ്ണ, ബാങ്ക് എന്ന് പറഞ്ഞ് ഇവിടെ കൂട്ടിക്കൊണ്ടു നേട്ടാ. അതാണ് നമ്മുടെ ബാങ്ക്. ഹ്,
തമ്പ് ഇംപ്രഷൻ. അകത്തുള്ള ലോക്കർ ഓപ്പൺ ചെയ്യുന്നത് വരെ ഈ കൃഷ്ണ ജീവനോടെ കൃഷ്ണ മൊത്തം കാശും പോക്കും, നിനക്ക് 200 കോടി തന്നേക്കാം. അവനെ ആദ്യം കൊല്ല. ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കും? നീ മാത്രമല്ല, ഒരുത്തിന് ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ല. ശ്രീലങ്കൻ പൈറേറ്റ്സ് ആണ് ഇത്. ചക്കരകള് പെട്ടെന്നോ പെട്ടെന്നോ ആ കണ്ടെയ്നർ എടുത്തു പോ. ലൈഫ് ലോങ് ഹാപ്പി ആവാൻ പോകുന്നു. ബ്ലോക്ക് ചെയ്യാൻ സമയം. എടാ, എനിക്ക് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു, ഒന്ന് വേഗമാട്ടെ. പണം എടുക്കടാ. പെട്ടെന്ന് പണം തേടാ വന്ന്. വേഗം. ദുബായ് ഹവാല നോട്ട് ഞങ്ങളെ സുരക്ഷിതമാക്കി ഈ 2000 കോടി വാങ്ങിച്ചോളൂ. ഇത് എന്ത് ബിസിനസ്സാടാ? പണം ഉണ്ടാക്കണതിന് ബ്ലോക്ക് ചെയ്യണ പോലെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. വണ്ടി എടുത്തിട്ട് പോവാ. വാടാ, വാ വന്ന് പിടിക്കാൻ.
ശരിക്കും കൊണ്ടോ പോവാ, അവനെ വിടാൻ പാടില്ല. നീ എപ്പോഴാ എന്നെ വെച്ച് പ്ലാൻ ചെയ്ത? അപ്പൊ തന്നെ ഞാൻ ചെയ്തടാ. വേൾഡ് ബാങ്ക് ലോൺ തരുന്നു, അതിന് ഞാൻ ഗ്യാരണ്ടി ആണോ? ഞാനെന്താ വലിയ ട്രംപ് ആണോടാ ഞാൻ സൈൻ ചെയ്തോണ്ട് ലോൺ എടുത്ത് തരാൻ വേണ്ടിട്ട്? എന്റെ അടുത്ത് ഇല്ലാത്തത് ബാക്ക്ഗ്രൗണ്ട് ആടാ. ബുദ്ധി ഒരുപാടുണ്ട്. എടാ, നിനക്ക് വേൾഡ് ബാങ്ക് ലോൺ തരും, അതിൽ ഞാൻ സൈൻ ചെയ്യണോ? അപ്പൊ തന്നെ ക്യാമറയിൽ വീഡിയോ എടുത്ത് മൊത്തം റെക്കോർഡ് ചെയ്ത് ഞാൻ എന്റെ പേരില് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 200 കോടി കൊളംബിയയിൽ അയച്ചിരിക്കുന്നു. നീ ഗോവയിൽ എന്തോ ഇല്ലീഗൽ ചെയ്ത് നീ എന്നെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഞാൻ രക്ഷപ്പെട്ടു പോയാലും നിന്റെ ജോലി കഴിഞ്ഞാൽ നീ എന്നെ കൊന്നുകളയെന്ന് എനിക്കറിയാം. കാര്യം മനസ്സിലാവടെ, നിന്റെ പ്ലാൻ നിനക്ക് റിവേഴ്സ് ചെയ്തടാ. ഇതിനിടയ്ക്ക് ചിദംബരം ചീനയുടെ പ്രശ്നം വേറെ. വിട്ടാ ന്യൂസെൻസ്, വിട്ടില്ലെങ്കിൽ ഡിസ്റ്റർബൻസ്. ഫസ്റ്റ് സ്കെച്ച്. എന്താണ് നിന്റെ പ്രശ്നം? നീ ലക്ഷക്കണക്കിന് സമ്പാദിച്ചോണ്ടിരിക്കുക, ഇവിടെ 10 വർഷമായിട്ട് ഒരു കുന്തവും ഇല്ല. എന്താ വേണ്ട? 50 ലക്ഷം തരാവോ? വർഷം 50 കോടി തരാം. ഞാൻ പറയുന്ന പത്ര ചെയ്യോ? നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. നിന്റെ പേരിലുള്ള ബാർ വിറ്റേക്ക്, ശ്രീശൈലം എടുത്ത് കണ്ണു കാണിച്ചിട്ട് ഗോവ ബിസിനസ് ചോദിക്കേ. എല്ലാം ചെയ്തു, പക്ഷെ ഗോവ മാറ്ററിൽ പേടിച്ചു പോയി. ചില്ലറ ചെക്കൻ 3 കോടിക്ക് ആഗ്രഹിച്ച് എല്ലാം നശിപ്പിച്ചു. അവൻ അങ്ങനെ വിട്ട നീ കൊന്നുകളെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ ഓവർ ആക്ഷൻ ചെയ്ത് 4 ബോട്ടിൽ അവന്റെ തലയ്ക്ക് പിടിച്ച് അവനെ രക്ഷപ്പെടുത്തി. ഇതിലെന്റെ പാറു ഡാർലിംഗ്, ദുബായ് ദുബായ് എപ്പം നോക്കിയാലും പറഞ്ഞോണ്ടിരിക്കും. വിസ വന്ന ഉടനെ നമ്മൾ രണ്ടുപേരും ദുബായിലേക്ക് പോകും. കല്യാണം കഴിഞ്ഞ ഉടനെ പെർമനന്റ് വിസ വാങ്ങിക്കാം. ദുബായ് പോയ കാശ് പോകും, ഇവിടെ ഇരുന്ന ലവ് പോകും. പക്ഷെ എനിക്ക് രണ്ടെണ്ണം വേണം. ഒട്ടും ആലോചിക്കാതെ സീനുവിനെ രക്ഷപ്പെടുത്തി ഞാൻ. വീണ്ടും ഭീഷണിപ്പെടുത്ത്, ഗോവ വേണമെന്ന് പറ. ഇപ്രാവശ്യം നീ ചോദിച്ചില്ലെങ്കിലേ അവൻ കൊല്ലില്ല, ഞാൻ കൊല്ലും. എന്നെയാടാ എന്നെ ഞാൻ തന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞു. അടിച്ചു അടിക്കാൻ പറഞ്ഞു, പുള്ളി ചേർക്കാൻ പറഞ്ഞു. ഗോവ നിനക്ക്, ഗോവ നിനക്ക്. എക്സ്പെക്ട് ചെയ്ത പോലെ നീ ഗോവ കൊടുത്തടാ. നീ ഗോവ തന്നോണ്ടേ പാതി പ്ലാൻ അവസാനിച്ചു.
തന്നെ നിന്റെ ആൾക്കാർ അവിടെ എന്താ ചെയ്യുന്നത് എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ അവന്റെ ആളാരാണെന്ന് പെട്ടെന്ന് അറിയണം. എന്താ വരുതെന്ന് അറിഞ്ഞിട്ട് പൊക്കുന്നു വിൽക്കുന്നു. ചിന്നപ്പുറ ചെയ്യുന്ന വെസ്സിയുടെ ഫോട്ടോ വെച്ചിട്ട് എൻക്വയറി ചെയ്യാമെന്ന് പറഞ്ഞു. അവനൊരു ഡ്രഗ് ഡീലർ ആണെന്ന് കൊളംബിയയിൽ നിന്ന് ഡ്രഗ് ഇമ്പോർട്ട് ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കി കളഞ്ഞു. പ്രോഫിറ്റ് ഇല്ലെങ്കിലും സാരമില്ല, പാർട്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ട് ശ്രീലങ്കയിൽ നിന്ന് ആള് വന്നു. എന്റെ മൊത്തം പ്ലാൻ ചെയ്തത് ആ സെൽവയാണ്. എടാ, നീ ഞാൻ എത്ര ടെൻഷൻ ചെയ്താലും എനിക്ക് നല്ല ഹെൽപ്പാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്ത കോഡൊക്കെ ഞാൻ നിനക്ക് എടുത്ത് കൊണ്ടുവന്നു തന്നു. നീയും പെട്ടെന്ന് എനിക്കത് കണ്ടുപിടിച്ച് തരും. മറ്റൊരു കോഡ് ചെക്ക് ചെയ്യ്. 2578 MR02 കൊളംബിയയിൽ നിന്ന് ഷിപ്മെന്റ്. ഷിപ്പിൽ ഒരു കണ്ടെയ്നർ ഉണ്ട്, കണ്ടെയ്നറിൽ ലോക്കർ ഉണ്ട്, ലോക്കറിൽ മാറ്റർ ഉണ്ട്. ഗുഡ്. നീ എന്നെ സഹായിക്കാൻ വന്നാണോ അതോ എനിക്കിട്ട് പണിയാൻ വന്നാണോ? കേറി വരണം എന്നുള്ള വെറിയില് വന്നതാടാ. നീയൊരു ചതിയനാ. ഇത് അന്യായമായി പോടാ. കാട്ടിലേക്ക് പോയിട്ട് പാമ്പിനെ നോക്കി അടിച്ചത് വേട്ട, അമ്പലത്തിൽ അടിച്ചത് പാപം, അതേ വീട്ടിലുള്ളവരെ കടിക്കാൻ വന്ന ന്യായം. ഞാൻ നിങ്ങൾ ആരെയും ഒന്നും ചെയ്തില്ല. നിങ്ങളാണ് എന്നെ ടോർച്ചർ ചെയ്തത്. എന്നെ നീ ഇവനെടുത്ത് വിറ്റു. കൊന്നിരുന്നെങ്കിൽ എന്നെ ഡ്രഗ് കേസിൽ കൊടുക്കാൻ നോക്കി. ജയിലിൽ പോയിരുന്നാലോ? എന്റെ കൈ കൊണ്ട് തന്നെ ചിദംബരം ചെയ്യുന്നവനെ കൊല്ലാൻ നോക്കി. ഇതെല്ലാം തീർന്നത് എന്നെ തന്നെ കൊല്ലാൻ നോക്കിയില്ലേ നീ? ഇപ്പൊ ആ ചോദ്യം ഞാൻ ചോദിക്കാം, ദ്രോഹി ഞാനാണോ അതോ നീയാണോ? എത്ര രൂപയ്ക്ക് വിറ്റത്? 200 കോടി കിട്ടിയിട്ടുണ്ടടാ. 2000 കോടിയുടെ സാധനം ഉണ്ടോ അത്? നമ്മളുടേതല്ലെങ്കിൽ എത്ര വന്നാലും ഹാപ്പിയാണ്. നിനക്ക് 500 കോടി തരാടാ. ആ സീനുവിനോട് ലോഡ് കൊണ്ടുവരാൻ പറയ. ഡ്രഗ് എവിടെയാടാ അവൻ്റെ അടുത്തുള്ളത്? ഗാലി കണ്ടെയ്നർ എടുത്തോണ്ട് പോകുന്നത് മണ്ടന്മാര്. 2000 കോടി ഡ്രഗ്സ് ഇവിടെ വെച്ചിട്ട് റെഡ് ബുൾ ക്യാരറ്റ്. ഡ്രഗ്സ് ആണെങ്കിൽ ഉള്ള ജീവനും പോകും. അപ്പോ ഡ്രഗ് എന്താടാ ചെയ്തത്? കണ്ടെയ്നറിലുണ്ടോ? ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ എല്ലാം കറക്റ്റാണ് കൃഷ്ണ. അരു മൈ കുട്ടി, ഈ നോട്ട് ദുബായില് കൊടുത്താൽ 200 കോടി തരും. കഷ്ടപ്പെട്ട് വരുന്ന റിസൾട്ട് എങ്ങനെയാണ്? കഷ്ടത്തിന്റെ ഡെഫിനിഷൻ മാറിപ്പോയി ഡാർലിംഗ്. കഷ്ടം എന്ന് വെച്ചാൽ ഓണറിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്നതല്ല, ബുദ്ധി ഉപയോഗിക്കണം. എടാ കൃഷ്ണ, നീ ഗോവ എനിക്ക് തന്നു, നീ എപ്പോഴാടാ ഇനി എനിക്ക് ദുബായ് തരാൻ പോണേ? കഷ്ടപ്പെടണം. ഇനി കുറച്ച് തല യൂസ് ചെയ്യല്ലേ. ും മതീതം ഘനമേഘം പെയ്യും